السلام عليكم ورحمه الله الحمد لله الحمد لله رب العالمين نحمده ونستعينه ونؤمن به ونتوكل عليه ونعوذ بالله من شرور انفسنا ومن سيئات اعمالنا من يهده الله فلا مضل له ومن يضلل فلا هادي له اشهد ان لا اله الا الله واشهد ان محمدا عبده ورسوله ارسله بالهدى ودين الحق ليظهره على الدين كله ولو كره المشركون اللهم صل على محمد وعلى آل محمد أما بعد فإن خير الحديث كتاب الله وخير الهدي هدي محمد صلى الله عليه وسلم وشر الأمور محدثاتها فكل محدثة بدعة وكل بدعة ضلالة أعوذ بالله من الشيطان الرجيم يا ايها الذين امنوا اتقوا الله حق تقاته ولا تموتن الا وانتم مسلمون بسم الله الرحمن الرحيم لا ينهاكم الله عن الذين لم يقاتلوكم في الدين ولم يخرجوكم من دياركم ان تبروهم وتقسطوا اليهم ان الله يحب المقسطين ബഹുമാന്യനായ അധ്യക്ഷൻ, വേദിയിലുള്ള ശുറൈസ് സലഫി രക്ഷിതാക്കളെ, സഹോദരി സഹോദരന്മാരെ, കളിയാട്ടുമുക്കിലെ സ്നേഹസമ്പന്നരായ നാട്ടുകാരെ, ഓൺലൈൻ സംവിധാനങ്ങളിലൂടെ ലോകത്തിൻ്റെ വിവിധ ഭാഗങ്ങളിൽ ഈ മഹത്തായ വാർഷിക വൈജ്ഞാനിക പരിപാടിയോട് ചേർന്ന് നിൽക്കുന്ന സഹോദരി സഹോദരങ്ങളെ, സവിശേഷമായ ഒരു കാലഘട്ടത്തിലൂടെയാണ് നാം മുന്നോട്ട് നീങ്ങിക്കൊണ്ടിരിക്കുന്നത്. ലോകത്ത് മഹാനായ ആദം നബി അലൈഹിസ്സലാം മുതൽ, അഥവാ ആദിമ മനുഷ്യൻ മുതൽ, സമാധാനത്തിൻ്റെ ശാന്തിയുടെ സന്ദേശവുമായി പ്രവാചകന്മാർ വരികയും ആ പ്രവാചകന്മാരിൽ ചിലർക്ക് വേദഗ്രന്ഥങ്ങൾ ലഭ്യമാവുകയും അങ്ങനെ യഥാർത്ഥ മതം ഈ ലോകത്ത് മനുഷ്യൻ വന്നതു മുതൽ ഇവിടെയുണ്ട്. അതുകൊണ്ട് തന്നെ മതങ്ങൾ എന്നത് ഭിന്നിപ്പുകൾ കാരണത്താൽ ഉണ്ടായതാണ്. മതം എന്നതാണ് യാഥാർത്ഥ്യം, ലോകത്തിൻ്റെ സർട്ടാവിങ്കിൽ നിന്നുള്ള സന്ദേശം. ആ സന്ദേശം സ്വീകരിക്കുമ്പോൾ മനുഷ്യൻ്റെ ആത്യന്തികമായ വിഷയങ്ങൾക്ക് അടിസ്ഥാനപരമായ പരിഹാരം ലഭ്യമാകുന്നു. സത്യം പറയണം എന്ന് ലോകത്തെ ഏത് പാർലമെന്റിൽ എന്നാണ് ഏത് മന്ത്രിയാണ് ബില്ല് അവതരിപ്പിച്ചത്? അതിനുവേണ്ടി ലോകത്ത് വോട്ടിംഗ് നടന്നിട്ടുണ്ടോ? മദ്യപിക്കരുത് എന്ന് മദ്യപിക്കുന്നവർക്ക് പോലും അറിയാം, പരസ്യമായി അങ്ങനെ ആരും മദ്യപിക്കാറില്ല. ഇരുട്ടിന്റെ മറവുകളിലേക്കാണ് മദ്യപിക്കാൻ പോകാറുള്ളത്. മദ്യപിക്കരുത് എന്ന് ആരാണ് ലോകത്ത് പഠിപ്പിച്ചത്? ഇങ്ങനെ ധാർമ്മിക മൂല്യങ്ങൾ മുഴുവനും മതത്തിൻ്റെ, ഇസ്ലാമിൻ്റെ, പ്രവാചകന്മാരുടെ വേദഗ്രന്ഥത്തിൻ്റെ സംഭാവനകളാണ് എന്നർത്ഥം. പരിശുദ്ധ ഇസ്ലാമിൻ്റെ ലാസ്റ്റ് എഡിഷൻ, ഏറ്റവും അവസാനത്തെ രൂപം 1400 വർഷങ്ങൾക്ക് മുമ്പ് ലോകത്ത് വന്നു. ഇസ്ലാമിന്റെ പഴക്കം മനുഷ്യനോളമാണ്. എന്നാൽ ഇസ്ലാമിന്റെ അവസാനത്തെ രൂപം, ജീവിത രീതിയുടെ ഏറ്റവും അവസാനത്തെ രൂപം 1400 വർഷങ്ങൾക്ക് മുമ്പ് ലോകത്ത് വന്നു. അക്കാലഘട്ടത്തിൽ തന്നെ ഇന്ത്യയിലേക്കും പരിശുദ്ധ ഇസ്ലാമിന്റെ സന്ദേശങ്ങൾ വന്നിട്ടുണ്ട്, അതിന്റെ ഭാഗമായ കേരളത്തിലേക്കും. അതുകൊണ്ട് തന്നെ ഇന്ത്യയുടെ ചരിത്രം എടുത്തു പരിശോധിച്ചു നോക്കിയാൽ ഇന്ന് നമ്മുടെ ഭരണഘടന രൂപപ്പെട്ടിരിക്കുന്നത്, ആ ഭരണഘടന രൂപപ്പെടുന്നതിന് മുമ്പ് ബ്രിട്ടീഷുകാർ ഇന്ത്യ രാജ്യത്തെ ഭരിച്ച സന്ദർഭത്തിൽ അവർ ഇന്ത്യയിൽ നടപ്പാക്കിയ നിയമങ്ങൾ, അക്കാലഘട്ടത്തിൽ ഉണ്ടായിരുന്ന ഹനഫി മദ്ഹബിന്റെ അടിസ്ഥാനത്തിലുള്ള ഗ്രന്ഥങ്ങളെ മുഖ്യമായും അടിസ്ഥാനപ്പെടുത്തിയായിരുന്നു. അതിനെ തുടർന്ന് തന്നെയാണ് ഇന്ന് ഇന്ത്യ രാജ്യത്ത് നമ്മുടെ മുമ്പിലുള്ള ഭരണഘടനയും രൂപപ്പെട്ടിട്ടുള്ളത്. അതുകൊണ്ട് തന്നെ പരിശുദ്ധ ഇസ്ലാമുമായി അഭേദ്യമായ ബന്ധം ഇന്ന് രൂപപ്പെട്ട
1947 സ്വാതന്ത്ര്യം ലഭിച്ച ഇന്ത്യ രാജ്യത്തിനും അതിനു മുമ്പുള്ള ഇന്ത്യ രാജ്യത്തിനുമെല്ലാം ഉണ്ട് എന്നത് പ്രാഥമികമായി നാം അറിയുക. ഒട്ടേറെ വർത്തമാനകാല സംഭവങ്ങളോട് ചേർത്ത് ഈ വിഷയങ്ങളെ പറയുമ്പോഴാണ് നമുക്കതിൻ്റെ അതിൻ്റെ പ്രാധാന്യം ബോധ്യപ്പെടുക. നമുക്കറിയാം രാജ്യവും ലോകവും ചർച്ച ചെയ്തുകൊണ്ടിരുന്ന ഇന്നും നമ്മുടെ മനസ്സിൽ നിന്നും മായാതിരിക്കുന്ന കത്വ സംഭവം, രാജ്യത്തിൻ്റെ അങ്ങേയറ്റമായ കാശ്മീരിൽ നിന്ന് ഏതാനും ആഴ്ചകൾക്ക് മുമ്പ് നമ്മുടെ അടുത്തേക്ക് വന്നിരിക്കുന്ന ഭീകരമായ ആ സംഭവം യഥാർത്ഥത്തിൽ നടന്നത് ജനുവരി മാസത്തിലാണ്. ജനുവരി മാസത്തിൽ നടന്ന അങ്ങേയറ്റത്തെ ക്രൂരമായ ഒരു പീഡനത്തിന്റെ വിഷയം രാജ്യത്തിന്റെ മുമ്പിലേക്ക് ചർച്ചയ്ക്ക് വന്നത് ഏപ്രിൽ മാസത്തിലാണ്. ജനുവരിയും ഫെബ്രുവരിയും മാർച്ചും അങ്ങനെ നീണ്ട 3 മാസങ്ങൾ ഒരു വലിയ കൊലപാതകവും പീഡനവും മറച്ചുവെക്കപ്പെട്ടു എന്നത് അവിടുന്ന് ബോധ്യമാണ്. സഹോദരങ്ങളെ, കടുവ സംഭവം തന്നെ നമ്മുടെ ചർച്ചയുടെ ആദ്യഘട്ടത്തിലേക്ക് കൊണ്ടുവരാനുള്ള കാരണം നാം ചർച്ച ചെയ്യുന്ന വിഷയം മനസ്സിലാക്കാൻ അത് എമ്പാടും മതി എന്നതുകൊണ്ടാണ്. ഇവിടെ കളിയാട്ടുമുക്കിലെ നമ്മുടെ മഹല്ലിന്റെ വാർഷിക പരിപാടിയിൽ ഇത്തരം ഒരു വിഷയം ചർച്ചയ്ക്ക് വിധേയമാകുമ്പോൾ അങ്ങ് അമേരിക്കയിലും ലണ്ടനിലുമെല്ലാം കാശ്മീരിലെ ആ പിഞ്ചുമകൾ സഹിക്കേണ്ടി വന്ന വേദനയും പീഡനവും ക്രൂരമായ കൊലപാതകവും ചർച്ച ചെയ്യുകയും ഇന്ത്യ ലോകത്തിന്റെ മുമ്പിൽ തലകുനിച്ചു നിന്ന് നാണക്കേടിലാകുവാൻ കാരണമായി തീർന്ന ആ സംഭവം ആരാണ് സഹോദരങ്ങളെ നമ്മുടെ മുമ്പിലേക്ക് കൊണ്ടുവന്നത്? ആ വിഷയം തേഞ്ഞു മാഞ്ഞു പോകുന്നതിൽ നിന്നും ആ വിഷയത്തെ രാജ്യത്തിന്റെ മുമ്പിലേക്ക്, ലോകത്തിന്റെ മുമ്പിലേക്ക് കൊണ്ടുവന്നത് ഹൈന്ദവ സമൂഹത്തിൽപ്പെട്ട ഒരു അഭിഭാഷകയാണ്. ആ അഭിഭാഷക സ്വയം ത്യാഗ മനോഭാവത്തോടുകൂടി ജമ്മു കാശ്മീരിലെ ഹൈക്കോടതിയിലേക്ക് കയറി ചെല്ലുകയും ഒരു റിട്ട് ഹർജി അവിടെ ഫയൽ ചെയ്യുകയും ചെയ്തു. റിട്ട് ഹർജി ഫയലിൽ സ്വീകരിച്ച ഹൈക്കോടതി വിഷയത്തെ സമീപിക്കുകയും അത് ഫയലിൽ സ്വീകരിക്കുകയും അന്വേഷണത്തിന് ഉത്തരവിടുകയും ചെയ്തു. ജമ്മുവിലെ ക്രൈംബ്രാഞ്ചിലെ ഉന്നതനായ ചീഫ് ഉദ്യോഗസ്ഥനായ മറ്റൊരു ഹൈന്ദവ സഹോദരനാണ് കേസിന്റെ അന്വേഷണ ചുമതല ഏൽപ്പിക്കപ്പെടുന്നത്. നേരത്തെ ഹൈന്ദവ സമൂഹത്തിൽപ്പെട്ട അഡ്വക്കേറ്റ് ആ വിഷയത്തെ ഹൈക്കോടതിയിലേക്ക് എത്തിച്ചത് കൊണ്ടാണ് അന്വേഷണത്തിന് വേണ്ടി ക്രൈംബ്രാഞ്ചിനെ ഏൽപ്പിക്കുന്ന അവസ്ഥ ഉണ്ടായത് എന്ന് നാം മറക്കരുത്. ക്രൈംബ്രാഞ്ച് ഉദ്യോഗസ്ഥൻ വേണമെങ്കിൽ എന്റെ സമുദായത്തിൽപ്പെട്ട പെൺകുട്ടിയല്ലോ എന്ന് കരുതി വർഗീയ വിഷയം അദ്ദേഹത്തിന്റെ മനസ്സിലുണ്ടായിരുന്നുവെങ്കിൽ എത്രയും പെട്ടെന്ന് ആ കേസ് ഇല്ലാതാക്കി കളയുന്ന തരത്തിലേക്ക് അത് തിരിച്ചുവിടാമായിരുന്നു. പക്ഷേ രാജ്യസ്നേഹമുള്ള, രാജ്യത്തിന്റെ ചരിത്രം അറിയുന്ന മനുഷ്യത്വമുള്ള ആ ഉന്നതനായ ഉദ്യോഗസ്ഥൻ, രാജ്യത്തെ ഉന്നതമായ ബഹുമതികൾ കൊടുക്കേണ്ട ആ ഉദ്യോഗസ്ഥൻ തന്റെ അന്വേഷണത്തിൽ ആദ്യമായി കണ്ടെത്തിയ പ്രധാനപ്പെട്ട ഒരു വിഷയം ആ പെൺകുട്ടിയുടെ ഡെഡ് ബോഡിയുമായി മയ്യത്തുമായി ബന്ധപ്പെട്ട് തന്റെ മുമ്പിൽ വന്ന ഫോട്ടോകളിൽ ഒന്നിൽ ചെളി പുരണ്ടിട്ടുണ്ട്, മറ്റൊന്നിൽ ചെളി പുരണ്ടിട്ടില്ല. എങ്ങനെയാണ് ഒരു കുട്ടിയുടെ ഫോട്ടോയിൽ ഒന്നിൽ ചെളിയുള്ളതും മറ്റൊന്നിൽ ചെളിയില്ലാത്തതുമായത്? അദ്ദേഹത്തിന്റെ ബുദ്ധി പ്രവർത്തിച്ചു. ഹൈന്ദവ സമുദായത്തിൽപ്പെട്ട എന്ന് ഞാൻ ആവർത്തിച്ചു പറയുന്നത്, വർഗീയ ധ്രുവീകരണം ഉണ്ടാക്കാൻ ശ്രമിക്കുന്ന എല്ലാവരുടെയും സജീവമായ ചിന്തക്ക് വേണ്ടിയാണ്. അദ്ദേഹത്തിന്റെ ബുദ്ധി പ്രവർത്തിച്ചു. അപ്പോൾ ഡെഡ് ബോഡിയിൽ നിന്ന്, മയ്യത്തിൽ നിന്ന് ആ വസ്ത്രം അഴിച്ചെടുക്കുകയും അലക്കി വൃത്തിയാക്കി വീണ്ടും ധരിപ്പിക്കുകയും ചെയ്തിട്ടുണ്ട് എന്ന് അദ്ദേഹത്തിന് പെട്ടെന്ന് മനസ്സിലായി. അവിടെ നിന്നാണ് കള്ളൻ കപ്പലിൽ തന്നെയുണ്ട്, അതുവരെയും ഏതാനും ചില സാമൂഹ്യ ദ്രോഹികളായിരിക്കും ഈ പെൺകുട്ടിയെ കൊലപ്പെടുത്തിയത് എന്ന ധാരണയായിരുന്നു പൊതുവെ ഉണ്ടായിരുന്നത്. എന്നാൽ ഇത് ചെയ്തത് പോലീസുകാർ ഉൾപ്പെടെയുള്ളവരാണ് എന്ന് ക്രൈംബ്രാഞ്ച് ഉദ്യോഗസ്ഥൻ പെട്ടെന്ന് അദ്ദേഹത്തിന്റെ നിരീക്ഷണത്തിലെത്തുകയും പോലീസുകാരെ ചോദ്യം ചെയ്തപ്പോൾ
അത്ഭുതാവഹമായ താങ്ങാൻ കഴിയാത്ത ക്രൂരതകളുടെ പീഡനങ്ങളുടെ വർത്തമാനങ്ങൾ പുറത്തേക്ക് വന്ന് പിന്നീട് എത്തിപ്പെടുന്ന ഒരു ക്ഷേത്രത്തിലാണ്. ക്ഷേത്രം എന്ന് പറയുമ്പോൾ ബഹുമാന്യരായ ഹൈന്ദവ സഹോദരങ്ങൾ ബഹുമാനത്തോടുകൂടി ആദരവോടുകൂടി കാണുന്നതാണ് അവരുടെ ആരാധന കാര്യങ്ങൾ നടക്കുന്ന സ്ഥലമാണ് ക്ഷേത്രം. ആ ക്ഷേത്രത്തെ ഈ ലോകത്തിന്റെ മുമ്പിൽ മാനം കെടുത്തുക എന്ന ഹൈന്ദവ ധർമ്മത്തിന്റെ ശത്രുക്കൾ ഈ രാജ്യത്തിന്റെ രാഷ്ട്രപിതാവിന്റെ നെഞ്ഞിന് നേരെ വെടിയുതിർത്ത ആ രാജ്യദ്രോഹികൾ, ആ രാജ്യദ്രോഹികളുടെ പ്രവർത്തനം ഒരിക്കലും ഹൈന്ദവ മതത്തിൻ്റെതായി കാണാൻ, ഹൈന്ദവ ധർമ്മത്തിൻ്റെതായി കാണാൻ നീതിബോധമുള്ള ഒരാൾക്കും സാധ്യമല്ല. അതുകൊണ്ട് തന്നെ ഹൈന്ദവ സമൂഹത്തെ അപമാനിക്കുന്ന ഈ രാജ്യത്തിന്റെ കാപാലികർ ആ പ്രവർത്തനം ചെയ്തത് ക്ഷേത്രത്തിൽ നിന്നാണ് എന്ന റിപ്പോർട്ട് പ്രാഥമികമായ അന്വേഷണത്തിൽ വന്ന് ഈ ഹൈന്ദവ സമൂഹത്തിൽപ്പെട്ട ഈ ക്രൈംബ്രാഞ്ച് ഉദ്യോഗസ്ഥൻ ക്ഷേത്രത്തിലേക്ക് ചെന്ന് നോക്കുമ്പോൾ സംശയാസ്പദമായ ഒന്നും അവിടെയില്ല. പക്ഷേ മുഖ്യമായ ആരാധന നടക്കുന്ന സ്ഥലത്തേക്ക് അദ്ദേഹം സൂക്ഷ്മമായി പരിശോധിച്ചപ്പോൾ മുടിനാരിയുടെ കിട്ടി. ആ മുടിയുടെ പരിശോധനയിൽ നിന്നാണ് ആ പെൺകുട്ടിയുടെ മുടിയും ഈ മുടിയും ഒന്നു തന്നെ എന്ന കൃത്യമായ പരിശോധനാ റിപ്പോർട്ട് വന്നപ്പോഴാണ് ക്ഷേത്രാങ്കണമാണ് വൃത്തികേടിന് വേണ്ടി ഉപയോഗിച്ചത്. കുറെ തിന്മകൾ അവിടെ യോജിച്ചു നിൽക്കുന്നുണ്ട്. ഒന്ന്, മയക്കുമരുന്ന്. വെറും 8 വയസ്സ് പ്രായമായ കുട്ടിയെ നിർബന്ധിച്ചു മയക്കുമരുന്ന് കുടിപ്പിക്കുന്നു, മയക്കുമരുന്നിന്റെ അടിമയാക്കി തീർക്കുന്നു ദിവസങ്ങളോളം. തട്ടിക്കൊണ്ടുപോകലെന്ന തിന്മ അവിടെയുണ്ട്. തൊട്ടടുത്ത പോലീസ് സ്റ്റേഷനിലെ ചിലരെ അവരുടെ യഥാർത്ഥ വിവരങ്ങൾ പുറത്തു വരാതിരിക്കുന്നതിന് വേണ്ടി അവിടെ നടന്ന മറ്റൊരു പ്രവർത്തനമാണ് കൈക്കൂലി. 1.5 ലക്ഷം കൈക്കൂലി കൊടുത്തു. ഇതിലെല്ലാം ഉപരി ഒരു പിഞ്ചു ബാലികയെ പീഡിപ്പിക്കുക എന്നതും ബലാത്സംഗം എന്നതും അതിനെല്ലാം അപ്പുറത്ത് ഒരു പ്രത്യേക മതസമൂഹത്തിലെ ആളുകൾ ആ പ്രദേശത്ത് ഇനി താമസിക്കരുത്, അവർ താമസിച്ചാൽ ഇങ്ങനെയുള്ള പീഡനങ്ങളൊക്കെ സഹിക്കേണ്ടി വരും, അതുകൊണ്ട് സ്ഥലം ഖാലിയാക്കിക്കൊള്ളൂ, ഈ പ്രദേശത്ത് മുസ്ലിമീങ്ങൾക്ക് താമസിക്കാൻ തന്നെ പാടില്ല എന്ന ദുഷ്ട സന്ദേശം ഈ രാജ്യത്തെ ബഹുമാന്യരായ ഹൈന്ദവ സമൂഹത്തെ അപമാനിപ്പിച്ചുകൊണ്ട്, അവരെ പറയിപ്പിച്ചുകൊണ്ട് ഹൈന്ദവ സമൂഹത്തിന് അപമാനമായി അത്തരമൊരു പ്രവർത്തനവും അവിടെ നടന്നിട്ടുണ്ട് എന്നത് നാം മനസ്സിലാക്കേണ്ടതുണ്ട്. അങ്ങനെ ആ അന്വേഷണത്തിന്റെ കൃത്യമായ വിവരങ്ങൾ പുറത്തു വന്നു. അതിന്റെ വിവരണം ഒരിക്കലും ഞാൻ ആഗ്രഹിക്കുന്നില്ല, അത് അത്രമാത്രം നമുക്ക് സഹിക്കാൻ പറ്റുന്നതല്ലോ. ഇത്തരം ഒരു വിഷയം പുറത്തു വരുമ്പോൾ രാജ്യത്ത് സംഭവിച്ചതെന്ത്? നേരത്തെ പറഞ്ഞ ഹൈക്കോടതി ശ്രദ്ധയിലേക്ക് കൊണ്ടുവന്ന അഡ്വക്കേറ്റിനെതിരെ മാനഭംഗ ഭീഷണി, കൊലപാതക ഭീഷണി, കേസിൽ നിന്ന് പിന്മാറാൻ ആവശ്യമായ ശക്തമായ സമ്മർദ്ദം, അതും വരുന്നത് രാജ്യത്തെ അഡ്വക്കേറ്റുമാരിൽ നിന്നും. ജമ്മുവിലെ അഡ്വക്കേറ്റ് ഫോറത്തിലെ അവിടുത്തെ വക്കീലന്മാരാണ് രാജ്യദ്രോഹ പ്രവർത്തനത്തിന്, വർഗീയതയും വിഭാഗീയതയും നടത്തുന്ന പ്രവർത്തനത്തിന് മുമ്പിൽ നിന്നത് എന്നത് നമ്മുടെ പരാമർശമല്ല, മറിച്ച് സുപ്രീം കോടതിയുടെ പരാമർശമാണ്. ഞാൻ അങ്ങോട്ട് വരാം. അതോടൊപ്പം തനിക്ക് അനുവദിച്ച 90 ദിവസമാണ് അന്വേഷണത്തിന് അനുവദിച്ചതെങ്കിൽ ഇന്നും നമ്മുടെ സംസ്ഥാനത്തും വിവിധ സംസ്ഥാനങ്ങളിലുമുള്ള ഒട്ടേറെ കേസുകളിൽ അനുവദിച്ച സമയം വീണ്ടും വീണ്ടും നീട്ടി വാങ്ങുകയാണ് ഉദ്യോഗസ്ഥന്മാർ കോടതിയിൽ പോയി. എന്നാൽ തനിക്ക് അനുവദിച്ച 90 ദിവസത്തിൽ നിന്നും 10 ദിവസം ബാക്കി നിൽക്കെ 80-ാമത്തെ ദിവസം കുറ്റപത്രം സമർപ്പിച്ചു ഹൈന്ദവനായ ആ ഉദ്യോഗസ്ഥൻ. ആ കുറ്റപത്രം ഇന്ന് മലയാളത്തിൽ ഓൺലൈൻ മീഡിയയിൽ നമുക്ക് ലഭിക്കും. ആ കുറ്റപത്രം സമർപ്പിക്കുന്നിടത്ത് തടസ്സമുണ്ടാക്കി രാജ്യദ്രോഹികളായ ആളുകൾ. അവിടെയും തീർന്നില്ല. ജമ്മുവിലെ മന്ത്രിസഭയിലെ 2 പേർ ഉൾപ്പെടെ രാജ്യത്തിന്റെ പതാക പോലും ഉപയോഗിച്ചുകൊണ്ട് ഈ ക്ഷേത്രത്തെ അപമാനിച്ച
ഹൈന്ദവ സമൂഹത്തിന്റെ സമൂഹത്തെ ലോകത്തിന്റെ മുമ്പിൽ മാനം കെടുത്തിയ ക്ഷേത്രം എന്ന് പറയുന്ന ബഹുമാന്യരായ ഹൈന്ദവർ ആദരിക്കുന്ന ആരാധനാലയത്തെ ഈ ലോകത്തിന്റെ മുമ്പിൽ അപമാനിച്ചവർക്ക് അനുകൂലമായി ഹൈന്ദവ സമൂഹത്തിനെതിരായി രാജ്യത്തിനെതിരായി പ്രകടനം നടത്താനും ചെയ്ത പ്രവർത്തനത്തെ ന്യായീകരിക്കാൻ വരെ മന്ത്രിമാർ മുന്നോട്ട് വന്നു എന്നതും നാം ചേർത്ത് വായിക്കേണ്ടതാണ്. സഹോദരങ്ങളെ, ഇത്തരം ഒരു സംഭവം ഉണ്ടായപ്പോൾ കേരളത്തിൽ നിന്നുള്ള ഒരു അമുസ്ലിം സഹോദരനായ അഡ്വക്കേറ്റ് അദ്ദേഹം സുപ്രീം കോടതിയിൽ സ്വയം സന്നദ്ധനായ ഒരു കാര്യം ശ്രദ്ധയിൽപ്പെടുത്തുന്നു. നേരത്തെ കേസ് ഹൈക്കോടതി ശ്രദ്ധയിൽപ്പെടുത്തി അഡ്വക്കേറ്റിനും അന്വേഷണ ഉദ്യോഗസ്ഥനുമെതിരെ ജമ്മുവിലെ അഡ്വക്കേറ്റുമാർ വരെയും അവിടെ പ്രവർത്തിക്കുന്നത് ശ്രദ്ധയിൽപ്പെടുത്തിയപ്പോൾ സുപ്രീം കോടതിയിലെ ഹൈന്ദവ സമൂഹത്തിൽ തന്നെപ്പെട്ട ഒരു ജഡ്ജി പറഞ്ഞു, അഡ്വക്കേറ്റുമാർ തങ്ങളുടെ നൈതികതയെ ഓർക്കണം, ഉത്തരവാദിത്തത്തെ ഓർക്കണം, അതുകൊണ്ട് കേസന്വേഷണത്തിൽ ഒരു പ്രശ്നവും വരാൻ പാടില്ല എന്ന് ഉന്നത രാജ്യത്തിന്റെ ഉന്നത നീതിപീഠത്തിൽ നിന്നും വിധി പുറത്തു വരികയാണ്. ഇവിടെ ഞാൻ ഓരോ സ്ഥലത്തും ഹൈന്ദവ സമൂഹത്തിൽപ്പെട്ട എന്ന് ആവർത്തിച്ചു പറഞ്ഞത് ആ പിഞ്ചു ബാലികയുടെ പ്രശ്നം ഈ രാജ്യത്തിന്റെ ലോകത്തിന്റെ ശ്രദ്ധയിലേക്ക് കൊണ്ടുവന്നത് ഹൈന്ദവ സമൂഹത്തിലെ അഡ്വക്കേറ്റുമാരും ഉദ്യോഗസ്ഥന്മാരും ജഡ്ജിമാരുമാണ് എന്നത് ശബ്ദം കേൾക്കുന്ന എല്ലാവരെയും ബോധ്യപ്പെടുത്താനാണ്. ഇതൊരു ഹിന്ദു മുസ്ലിം പ്രശ്നമാക്കാൻ ആരാഗ്രഹിക്കുന്നുണ്ടെങ്കിലും അത് നടപ്പില്ല, അതിന് നമ്മൾ ഒരിക്കലും അരുനിന്ന് കൊടുക്കുവാൻ പാടില്ല. കാരണം ഇത്തരം ഏത് വിഷയങ്ങൾ വന്നാലും ആ വിഷയങ്ങളെല്ലാം ഹിന്ദു മുസ്ലിം പ്രശ്നമാക്കി മാറ്റാനാണ് പലരുടെയും ആഗ്രഹം. ആഗ്രഹം സാധിപ്പിച്ചു കൊടുക്കുന്ന ഒരു സമീപനവും ഒരു വിരലനക്കം പോലും നമ്മുടെ ഭാഗത്ത് ഉണ്ടാകുവാൻ പാടില്ല. അതുകൊണ്ട് ഈ രാജ്യം എന്നും നന്മയെ ആഗ്രഹിക്കുന്ന ജനങ്ങൾ ഭൂരിപക്ഷമുള്ള അവസ്ഥയിലാണ് ഇന്നും രാജ്യമുള്ളത്. ഈ രാജ്യത്ത് ഇപ്പോൾ ഭരിച്ചുകൊണ്ടിരിക്കുന്ന പാർട്ടിയും അവരുടേതായ ചില ചെയ്തികളും കാരണത്താൽ നിരാശാജനകമായ ഒരു അന്തരീക്ഷമാണോ ഉള്ളത് എന്ന് ചിന്തിച്ചുകൊണ്ടിരിക്കുമ്പോഴാണ് ഒരിക്കലും അങ്ങനെയല്ല, രാജ്യം നന്മയോടൊപ്പമാണ്. ഇവിടുത്തെ ചാനലുകളും പൊതുപ്രവർത്തകരും ബഹുജനങ്ങളും ഒരിക്കലും ഇത്തരത്തിലുള്ള വൃത്തികേടുകളോടൊപ്പമില്ല. ഒരു പ്രദേശത്ത് നിന്നും ഒരു വിഭാഗം ജനങ്ങളെ തന്നെ ആട്ടിയോടിക്കുന്ന പ്രവർത്തനത്തോടൊപ്പം ഈ രാജ്യത്തെ ഹൈന്ദവർ ഇല്ല, ഈ രാജ്യത്തെ നല്ല മനുഷ്യർ ഇല്ല എന്ന് ഉറക്കെ പ്രഖ്യാപിക്കുന്നതായിരുന്നു. രണ്ട് മന്ത്രിമാർക്ക് വീട്ടിലിരിക്കേണ്ടി വന്നു. വീട്ടിലിരുന്ന മന്ത്രിമാർ ഒരു സത്യം പറഞ്ഞു, ഞങ്ങളെ മാത്രം എന്തിനാ ക്രൂശിക്കുന്നത്, പാർട്ടി പറഞ്ഞിട്ടല്ലേ ഞങ്ങൾ ഈ പ്രവർത്തനം ചെയ്തത്. രാജ്യത്തെ ഹൈന്ദവരിൽ നിന്നും അവ ആ മന്ത്രിമാർ പറഞ്ഞ പാർട്ടി ഒറ്റപ്പെട്ടു പോകാൻ കാരണമായി തീർന്ന ഒരു പ്രവർത്തനമായി അത് മാറി. ഈ സന്ദർഭത്തെ മുതലെടുത്തുകൊണ്ട് ചില ആളുകൾ ചോദിച്ചു, സോഷ്യൽ മീഡിയയിലും മറ്റും അവർ ചോദിച്ചു. ഈ നേരത്തെ ബഹുമാന്യനായ ഇവിടുത്തെ ഒരു പാർട്ടി പ്രതിനിധി ഇവിടെ സംസാരിച്ചപ്പോൾ സൂചിപ്പിച്ചതുപോലെ ഇത്രമാത്രം ക്രൂരമായ പീഡനങ്ങൾ ഈ പെൺകുട്ടിക്ക് നേരെ നടന്നപ്പോൾ ദൈവം എവിടെയായിരുന്നു? നിങ്ങൾ ഈ പറയുന്ന പടച്ചോൻ എവിടെയായിരുന്നു? ദൈവം എവിടെയായിരുന്നു? ദൈവങ്ങൾ എവിടെയായിരുന്നു എന്നൊക്കെ പല ചോദ്യങ്ങൾ വന്നു. കാരണം ബഹുമത സമൂഹത്തിലാണ് നമ്മൾ ഉള്ളത്. ദൈവവിശ്വാസത്തെ കുറിച്ചുള്ള അഭിപ്രായം തന്നെ വ്യത്യസ്തമാണല്ലോ. ചുരുക്കി പറഞ്ഞാൽ ദൈവം എവിടെയായിരുന്നു എന്ന ചോദ്യം ഉണ്ടായി. ആ ചോദ്യത്തിന്റെ മറുപടി വ്യക്തമായി നാം മനസ്സിലാക്കണം. ഒന്ന്, ലോകത്തിന്റെ സർത്താവിന്റെ ഇസ്ലാമിക പരിപ്രേക്ഷ്യത്തിലാണല്ലോ നാം ഇവിടെ സംസാരിക്കുന്നത്. ലോകത്തിന്റെ സർത്താവിന്റെ നിയമനിർദ്ദേശങ്ങൾ പാലിക്കുവാനാണ് പടച്ചവൻ പറഞ്ഞത്. ആ നിയമനിർദ്ദേശങ്ങളെ അവഗണിച്ചും ചവിട്ടിത്തേച്ചും തിന്മയുടെ പ്രവർത്തനം ചെയ്യുവാനുള്ള സ്വാതന്ത്ര്യം ഈ ലോകത്തുണ്ട്. ആ സ്വാതന്ത്ര്യമാണ് ആ കാപാലികരായ
രാജ്യത്തെ സേവിക്കേണ്ടുന്ന, രാജ്യത്തിന്റെ സുരക്ഷിതത്വം ഉറപ്പുവരുത്തേണ്ടുന്ന ഉദ്യോഗസ്ഥന്മാർ വരെ മനസ്സിന്റെ ഉള്ളിൽ വർഗീയതയുടെ മൂർഖൻ പാമ്പിനെ സൂക്ഷിച്ചുകൊണ്ട് ചെയ്തത് എന്ന് ഇന്ന് വ്യക്തമായിരിക്കുന്നു. അതുകൊണ്ട് തന്നെ മനുഷ്യന് ലോകത്തിന്റെ സർട്ടാവ് അനുവദിച്ച സ്വാതന്ത്ര്യം ഇന്നാ ഹദൈനാഹു സബീല ഇമ്മാ ശാകിറൻ വ ഇമ്മാ കഫൂറ, ഒന്നുകിൽ നന്ദിയുള്ളവരായി അല്ലെങ്കിൽ നന്ദി കെട്ടവരായി ജീവിക്കാൻ മനുഷ്യന് നാം മാർഗം കാണിച്ചു കൊടുത്തിരിക്കുന്നു. മരണം വരെ സ്വാതന്ത്ര്യമുണ്ട്. ആ സ്വാതന്ത്ര്യത്തിൽ നന്ദികേടിന്റെ അവസ്ഥ ഈ കാപാലികരായ ആളുകൾ സ്വീകരിച്ചു. രണ്ട്, ആ പെൺകുട്ടിയോട് യാതൊരു അനീതിയും ലോകത്തിന്റെ സട്ടാവ് ചെയ്തിട്ടില്ല. കാരണം 8 വയസ്സായ ഒരു പൊന്നുമോളെ സംബന്ധിച്ചിടത്തോളം അവൾക്ക് വിചാരണയില്ല, നന്മതിന്മകൾ വേർതിരിച്ച് മനസ്സിലാക്കാനുള്ള പ്രായമായിട്ടില്ല. അതുകൊണ്ട് തന്നെ ആ പെൺകുട്ടിയെ സംബന്ധിച്ചിടത്തോളം ആനന്ദാഹ്ലാദാർഭാടപൂർവമായ ലോകത്തിന്റെ സ്രഷ്ടാവിന്റെ വിരുന്നിലേക്ക്, സ്വർഗത്തിലേക്കാണ് ആ പൊന്നുമോൾ പോയത്. അവൾക്കൊരു പ്രശ്നവും ഇല്ല. അവളുടെ മാതാപിതാക്കൾ ലോകത്തിന്റെ സ്രഷ്ടാവിനെ മാത്രം ആരാധിച്ചും പ്രാർത്ഥിച്ചും ജീവിതത്തിൽ വിശ്വാസപരമായ വ്യതിയാനങ്ങൾ വരുത്താതെ ജീവിച്ചാൽ ആ മാതാപിതാക്കളെ സ്വർഗത്തിൽ 2 കൈയും നീട്ടി സ്വീകരിച്ച് സ്വർഗത്തിലേക്ക് ആനയിക്കാൻ ആ പെൺകുട്ടി ഉണ്ടാകും എന്ന് ഹബീബായ മുഹമ്മദ് മുസ്തഫ നബി കരീം സ്വല്ലല്ലാഹു അലൈഹി വസല്ലം പഠിപ്പിച്ചിട്ടുണ്ട്. പിന്നെ പടച്ചവൻ എവിടെ എന്ന ചോദ്യത്തിന് എന്ത് പ്രസക്തിയാ ഉള്ളത്? മാത്രമല്ല, പടച്ചവൻ ആ വിഷയത്തെ കൈകാര്യം ചെയ്തതെന്താ? ഒരു പ്രദേശത്തുള്ള ഒരു വിഭാഗം ആളുകൾ ഇവിടുന്ന് ഓടിപ്പോകണം എന്ന് പറഞ്ഞവരെ ജയിലിലേക്കാക്കുകയാണ് ചെയ്തത്. നിങ്ങൾ ജയിലിൽ കിടക്കണം, അത് ആസൂത്രണം ചെയ്തവരെ ജയിലിലാക്കി, ആസൂത്രണം ചെയ്യാൻ പ്രേരിപ്പിച്ചവർ അങ്ങാടിയിലൂടെ മുണ്ടിട്ട് നടക്കേണ്ടി വന്നു. ലോകത്തിന്റെ മുമ്പിൽ അക്ഷരം പറയാൻ സാധിക്കാതെ ഈ രാജ്യത്തെ ലോകത്തിന്റെ മുമ്പിൽ നാണം കെടുത്തിയ കാപാലികർ ഈ ലോകത്തിന്റെ മുമ്പിൽ അപമാനിക്കപ്പെട്ടു. ലോകത്തിന്റെ സർട്ടാവിന്റെ നടപടിക്രമങ്ങളെ കുറിച്ച് ചിന്തിക്കാത്തവർക്കല്ലാതെ ദൈവം എവിടെ എന്തെങ്ങനെ ചോദിക്കാൻ സാധിക്കും? ഇനി സഹോദരങ്ങളെ, ഈ ദൈവം ദൈവം എന്ന് പറയുമ്പോൾ ഈ ലോകത്ത് ആ ദൈവം എന്ന് പറയുന്നതിനെ എങ്ങനെയാണ് നാം നിർവചിക്കുക? ഹൈന്ദവരുടെ ദൈവസങ്കല്പവും മുസ്ലിങ്ങളുടെ ദൈവസങ്കല്പവും ക്രൈസ്തവരുടെ ജൈനരുടെ ബുദ്ധരുടെ എല്ലാം ദൈവസങ്കല്പവും വ്യത്യസ്തമാണ്. ഇസ്ലാമികമായി പറഞ്ഞാൽ ക്ഷേത്രങ്ങളിൽ ആരാധന നടത്തുന്ന ബഹുമാന്യരായ ഹൈന്ദവ സഹോദരങ്ങൾക്ക് പോലും അറിയാം ഇസ്ലാമിൽ വിഗ്രഹാരാധനയില്ല എന്ന്. ഇസ്ലാമിൽ വിഗ്രഹാരാധനയില്ല എന്ന് മുസ്ലിങ്ങൾക്ക് മാത്രമല്ല, ഈ കളിയാട്ടുമുക്ക് പ്രദേശത്ത് ഹൈന്ദവ മുസ്ലിം സഹോദരങ്ങൾ എത്രമാത്രം സ്നേഹത്തോടുകൂടി സൗഹാർദ്ദത്തോടുകൂടിയാ ജീവിച്ചുകൊണ്ടിരിക്കുന്നത്. ഇവിടെയുള്ള ഹൈന്ദവർക്കറിയില്ലേ മുസ്ലിങ്ങൾക്ക് വിഗ്രഹാരാധന പാടില്ല എന്ന്? അറിയാം. എന്തുകൊണ്ടാണ് അതിന് കാരണം? ഇസ്ലാം പഠിപ്പിക്കുന്ന ഈ ലോകത്തിന്റെ സർട്ടാവായ സാക്ഷാൽ ആരാധ്യൻ അമിൻ ആയാത്തിഹിൽ ലൈലു വന്നഹാർ والشمس والقمر لا تسجدوا للشمس ولا للقمر واسجدوا لله الذي خلقهن ان كنتم اياه تعبدون. ലോകത്തിന്റെ സൃഷ്ടാവിന്റെ പടച്ചവന്റെ ദൃഷ്ടാന്തങ്ങളിൽ പെട്ടതാണ് രാവും പകലും, സൂര്യനും ചന്ദ്രനും. നിങ്ങൾ സൂര്യനെയോ ചന്ദ്രനെയോ പ്രണാമം അർപ്പിക്കരുത്, മറിച്ച് അവയെ സൃഷ്ടിച്ചവന്റെ മുമ്പിലാണ് നിങ്ങൾ ആരാധിക്കേണ്ടത്, പ്രണാമമർപ്പിക്കേണ്ടത്. നിങ്ങൾ അവനെയാണ് ആരാധിക്കുന്നതെങ്കിൽ, അപ്പോൾ ഇസ്ലാം പഠിപ്പിക്കുന്നത് ഒരു സൃഷ്ടിയെയും ആരാധിച്ചുകൂടാ, സ്രഷ്ടാവിനെയാണ് ആരാധിക്കേണ്ടത് എന്നാണ്. അതുകൊണ്ടാണ് ഇസ്ലാമിന്റെ ഏകദൈവ ആരാധന ലോക സമൂഹത്തിന്റെ മുമ്പിൽ എന്നും നിത്യ ചർച്ചയായി നിൽക്കുവാനുള്ള കാരണം. അതുകൊണ്ട് തന്നെ ഒരു അമ്പലത്തിലേക്ക് ഒരു മുസ്ലിം പോയി ആരാധന നടത്തില്ല എന്ന് അമ്പല കമ്മിറ്റിക്കാർക്ക് പോലും അറിയാം. കാരണം അവിടെ ലോകത്തിന്റെ സ്രഷ്ടാവല്ലാത്തവരെ ആരാധിക്കുന്നുണ്ട്. കാരണം മുസ്ലിമീങ്ങൾ മുഹമ്മദ് നബി സല്ലല്ലാഹു അലൈഹി വസല്ലമയെ പോലും ആരാധിക്കാത്തവരാണ്. മുഹമ്മദ് നബിയെ ആരാധിച്ചാൽ ആ വ്യക്തി ഇസ്ലാമിൽ നിന്ന് പുറത്തല്ലേ? ഇന്ന് ഇശ നമസ്കരിച്ചതിന് ശേഷമല്ലേ നമ്മുടെ ഈ പരിപാടി പുനരാരംഭിച്ചത്?
ഇശാ നമസ്കാരത്തിൽ രണ്ടു പ്രാവശ്യം മഹാനായ റസൂലുള്ളാഹി സ്വല്ലല്ലാഹു അലൈഹി വസല്ലമയുടെ പേരിൽ സ്വലാത്ത് ചൊല്ലാം. എന്താ സ്വലാത്ത്? സ്വലാത്തിന്റെ അർത്ഥത്തിന്റെ കാര്യത്തിൽ പോലും ഇന്ന് അഭിപ്രായ വ്യത്യാസം ഉണ്ടാകേണ്ടതില്ല. കാരണം മാനമുസ്ലിയാർ മരണപ്പെട്ട ഒരു സമ്മേളനമുണ്ട്, സമ്മേളന വേദിയിൽ വെച്ചായിരുന്നു, വേദന കാരണത്താൽ അദ്ദേഹത്തെ ഹോസ്പിറ്റലിലേക്ക് കൊണ്ടുപോകുന്ന വഴിയായിരുന്നല്ലോ മരണപ്പെട്ടത്. ആ സമസ്തയുടെ ജംഇയ്യത്തുൽ മുഅല്ലിമീന്റെ സിൽവർ ജൂബിലി ആഘോഷിക്കുന്ന സന്ദർഭത്തിൽ നമ്മുടെ എല്ലാ മഹല്ലുകളിലും ഔദ്യോഗിക സമസ്തക്കാർ ഒരു കൊച്ചു പുസ്തകം വിതരണം ചെയ്തിരുന്നു. ആ പുസ്തകത്തിന്റെ പേര് ദിനരാത്ര സ്മരണകൾ. നമ്മുടെ നാട്ടിലൊക്കെ ഉണ്ടാകും. അതിൽ ചുവപ്പും കറുപ്പും കളറിലായിരുന്നു അറബിയും അതേപോലെ തന്നെ അർത്ഥവും കൊടുത്തത്. ആ കൊച്ചു പുസ്തകത്തിന്റെ അവസാനത്തെ പേജിൽ കാണാം റസൂലുള്ളാഹി സ്വല്ലല്ലാഹു അലൈഹി വസല്ലമയുടെ പേരിലുള്ള സ്വലാത്ത്. അവിടെ സ്വലാത്തിന്റെ രൂപം കൊടുത്ത് താഴത്തെ അർത്ഥം കൊടുത്തിരിക്കുന്നു. എന്താ കൊടുത്തത്? മുഹമ്മദ് നബിക്കും അവിടുത്തെ കുടുംബക്കാർക്കും അള്ളാഹുവേ നീ ഗുണം ചെയ്യണമേ. ഇതുപോലെ ഇബ്രാഹിം നബിക്കും അവിടുത്തെ അഹ്ലുകാർക്കും നീ ഗുണം ചെയ്തതുപോലെ. എന്തിന് അർത്ഥം കൊടുത്തതായത്? അല്ലാഹുമ്മ സ്വല്ലി അലാ മുഹമ്മദിൻ വഅലാ ആലി മുഹമ്മദിൻ കമാ സ്വല്ലൈത അലാ ഇബ്രാഹിം വഅലാ ആലി ഇബ്രാഹിം. അതെ, തീർന്നില്ല. അല്ലാഹുമ്മ ബാരിക് അലാ മുഹമ്മദിൻ വഅലാ ആലി മുഹമ്മദിൻ കമാ ബാറക്ത അലാ ഇബ്രാഹിം വഅലാ ആലി ഇബ്രാഹിം. ഇബ്രാഹിം നബിക്കും അവിടുത്തെ അഹ്ലുകാർക്കും നീ ബറക്കത്ത് കൊടുത്തതുപോലെ ഹബീബായ റസൂലുള്ളാഹിക്കും അവിടുത്തെ അഹ്ലുകാർക്കും നീ അനുഗ്രഹം ചൊരിയണമേ. അപ്പൊ ഇന്ന് ഇശാക്ക് നമ്മൾ എന്താ ദുആരുന്നത്? അല്ലാഹുവിന്റെ റസൂലിന് നീ ഗുണം ചെയ്യണേ, അവിടുത്തെ അഹ്ലുകാർക്ക് നീ ഗുണം ചെയ്യണേ, അല്ലാഹുവിന്റെ റസൂലിന് അല്ലാഹുവേ നീ ബറക്കത്ത് ചെയ്യണേ, റസൂലുള്ളാഹി സ്വല്ലല്ലാഹു അലൈഹി വസല്ലമയുടെ അഹ്ലുകാർക്കും ബറക്കത്ത് ചെയ്യണേ. ഏതുപോലെ ഇബ്രാഹിം നബിക്കും അവിടുത്തെ അഹ്ലുകാർക്കും ബറക്കത്ത് ചെയ്തതുപോലെ. ഞാൻ ദിനരാത്ര സ്മരണകൾ എന്ന പുസ്തകത്തെ അനുസ്മരിക്കാനുള്ള കാരണം സ്വലാത്തിന്റെ അർത്ഥത്തിന്റെ കാര്യത്തിൽ നമ്മൾ തമ്മിൽ തർക്കമില്ല. അപ്പോൾ ഓരോ മുസ്ലിമും ആവർത്തിച്ച് പറയുന്നു, പ്രത്യേകിച്ച് വെള്ളിയാഴ്ച വന്നാൽ അക്സുറു നിങ്ങൾ വർദ്ധിപ്പിക്കണം, റസൂലുള്ളാഹിയുടെ പേരിൽ സ്വലാത്ത് വർദ്ധിപ്പിക്കണം. യാ അയ്യുഹല്ലദീന ആമനു സല്ലു അലൈഹി വസല്ലിമു തസ്ലീമാ. ഈമാനുള്ളവരെ, അല്ലാഹുവിന്റെ പ്രവാചകന് വേണ്ടി നിങ്ങൾ രക്ഷക്കും സമാധാനത്തിനും ദുആ ചെയ്യണം. സ്വലാത്ത് ചൊല്ലൽ കേവലം ഒരു സുന്നത്തല്ല, ഫർളാണ്. കാരണം വിശുദ്ധ ഖുർആൻ യാ അയ്യുഹല്ലദീന ആമനു എന്ന് പറഞ്ഞുകൊണ്ടാണ് നോമ്പൂൽക്കാൻ പറഞ്ഞത്. അതേ പദപ്രയോഗമാണ് സ്വലാത്ത് ചൊല്ലാൻ പറഞ്ഞത്. അപ്പോൾ ഒരു മുസ്ലിം ആവർത്തിച്ച് പറയുന്നു, മുഹമ്മദും റസൂലുള്ളാഹിക്ക് ഗുണം ചെയ്യണേ, റസൂലുള്ളാഹിക്ക് ബറക്കത്ത് ചെയ്യണേ. ഇത് പറയുന്ന ഇബ്ലീസ് വന്ന് ചോദിക്കും, അല്ല സ്വർഗം കൊണ്ട് വാഗ്ദാനം ചെയ്യപ്പെട്ട അള്ളാഹുവിന്റെ റസൂലിന് വേണ്ടി നമ്മൾ എന്തിനാ ദ്വാരക്കുന്നത്? നമ്മൾ എന്തിനാ സ്വലാത്ത് ചൊല്ലുന്നത്? റസൂലുള്ളാഹിക്ക് സ്വർഗം ഉറപ്പായില്ലേ? അതിന് റസൂലുള്ളാഹി തന്നെ മറുപടി പറഞ്ഞു, ഒരു സ്വലാത്ത് ചൊല്ലിയാൽ എനിക്ക് രക്ഷ കിട്ടാൻ, എനിക്ക് ഗുണം കിട്ടാൻ, എനിക്ക് ബറക്കത്ത് കിട്ടാൻ ഒരൊറ്റ പ്രാവശ്യം നിങ്ങൾ ദുആ ചെയ്താൽ പത്ത് കൂലി, ആ സ്വലാത്ത് ചൊല്ലിയ വ്യക്തിക്ക് പത്ത് നന്മകൾ എഴുതപ്പെടും. അങ്ങനെ ഒട്ടേറെ ഹദീസുകൾ കാണാം. അപ്പൊ ഇസ്ലാമിന്റെ പ്രത്യേകത, മഹാന്മാരെ ആദരിക്കുന്നത്, ബഹുമാനിക്കുന്നത്, സ്നേഹിക്കുന്നത് ഒന്ന് മഹാന്മാർക്ക് വേണ്ടി ദുആ ചെയ്തുകൊണ്ട്. അപ്പൊ റസൂലുള്ളയോട് ഒരാൾക്ക് സ്നേഹമുണ്ടെങ്കിൽ സ്വല്ലല്ലാഹു അലൈഹി വസല്ലം, ആ സ്വല്ലല്ലാഹു അലൈഹി വസല്ലം പറയാതെ റസൂൽ എന്ന് മാത്രം പറയാൻ, നബി എന്ന് മാത്രം പറയാൻ നമുക്ക് സാധിക്കുന്നില്ലല്ലോ. കാരണം എന്താ? റസൂലുള്ളയുടെ പേര് കേൾക്കുമ്പോൾ മാത്രമല്ല സ്വലാത്ത്, യുദ്ക്കറു റസൂലുള്ളയെ പറ്റി ഓർമ്മിപ്പിക്കപ്പെടുമ്പോൾ സ്വലാത്ത് ചൊല്ലണം. അപ്പൊ അതുകൊണ്ട് റസൂലുള്ളാഹിക്ക് വേണ്ടിയുള്ള പ്രാർത്ഥനയാണ് സ്വലാത്ത്. അപ്പൊ റസൂലുള്ളാഹിക്ക് ഗുണം കിട്ടണേ, റസൂലുള്ളാഹിക്ക് ബർക്കത്ത് കിട്ടണേ എന്ന് പറയുന്ന അതേ നാവ് കൊണ്ട് എങ്ങനെയാ റസൂലേ രക്ഷിക്കണേ എന്ന് പറയാ? സ്വലാത്തിന്റെ അർത്ഥം പഠിച്ചാൽ സാധ്യമല്ലല്ലോ. അതുകൊണ്ടാണ് ഞാൻ പറഞ്ഞത്, ഇസ്ലാം പഠിപ്പിക്കുന്ന ദൈവവിശ്വാസവും ബഹുമാന്യരായ ഹൈന്ദവർ പഠിപ്പിക്കുന്ന വിശ്വാസവും വ്യത്യാസമുണ്ട്. അതുകൊണ്ട് കടുവാ സംഭവത്തിൽ ദൈവവിശ്വാസത്തെ കുറിച്ച് പറയുമ്പോൾ
വ്യത്യസ്തങ്ങളായ വീക്ഷണങ്ങൾ ദൈവവിശ്വാസത്തിന്റെ പേരിലുണ്ട്. കാരണം ഇസ്ലാം പഠിപ്പിക്കുന്നത് ഇബ്രാഹിം നബി അലൈഹിസ്സലാം തന്റെ പിതാവിനോട് ചോദിച്ച കാര്യം 19-ാം അധ്യായം സൂറത്തു മറിയമിൽ കാണാം. എന്താ പറഞ്ഞത്? യാ അബത്തി ലിമ തഅബ്ദു മാ ലാ യസ്മഉ വലാ യുബ്സിറു വലാ യുഗ്നി അൻക ശൈആ. പൊന്നു പിതാവേ, പ്രിയപ്പെട്ട പിതാവേ, ഉപകാരമോ ഉപദ്രവമോ ചെയ്യാത്ത, കാണുകയോ കേൾക്കുകയോ ചെയ്യാത്തവയെ എന്തിനാണങ്ങ് ആരാധിക്കുന്നത്? അപ്പോൾ ഒരു വിഗ്രഹത്തിനും കാണാനോ കേൾക്കാനോ കഴിയില്ലെന്നും ഉപകാരമോ ഉപദ്രവമോ ചെയ്യാനോ കഴിയില്ലെന്നുമാണ് മുസ്ലിംകളുടെ വിശ്വാസം എന്ന് ഇപ്പോൾ പറയുന്നതല്ല, ലോകത്തുള്ള മുസ്ലിംകളല്ലാത്ത എല്ലാവർക്കും അറിയാം മുസ്ലിംകളുടെ വിശ്വാസം അങ്ങനെയാണ് എന്ന്. അതുകൊണ്ട് സഹോദരങ്ങളെ, ഈ വിഷയത്തിൽ വ്യാജ ആത്മീയതയുടെ ഒരു കൃത്യമായ ഒരു ഇടപെടൽ നമുക്ക് കാണാൻ പറ്റും. ക്ഷേത്രത്തെ മറയാക്കിക്കൊണ്ട്, ക്ഷേത്രത്തെ മറയാക്കിക്കൊണ്ട ഈ വൃത്തികേടുകൾ മുഴുവൻ കാണിച്ചത് ആളുകൾക്ക് വൃത്തികേടുകൾ കാണിക്കാൻ മറയാക്കാനുള്ളതാണോ? ഈ രാജ്യത്തെ ഹൈന്ദവർ ആദരിക്കുന്ന ബഹുമാനിക്കുന്ന അവരുടെ ആരാധനാ കേന്ദ്രങ്ങൾ, അതുകൊണ്ട് ക്ഷേത്രത്തിന്റെ ശത്രുക്കളാണ് ആ പെൺകുട്ടിയെ പീഡിപ്പിച്ചത്, ക്ഷേത്രത്തിന്റെ ശത്രുക്കളാണ് ആ പെൺകുട്ടിയെ കൊലപ്പെടുത്തിയത്. ഒരു ഹൈന്ദവനും ഒരു ഹൈന്ദവ സമൂഹവും അവരനുകൂലിക്കുന്ന പ്രശ്നമില്ല. പക്ഷേ രാജ്യത്തുടനീളം ഈ അനീതിക്കെതിരെ, പീഡനത്തിനെതിരെ ശബ്ദമുയർന്നപ്പോ ഹിന്ദു മുസ്ലിം കലാപങ്ങൾ ഉണ്ടാക്കി, വർഗീയ ധ്രുവീകരണമുണ്ടാക്കി, സമുദായങ്ങളെ പരസ്പരം തമ്മിലടിപ്പിച്ച് അതിൽ നിന്നും ഉറ്റിവീഴുന്ന ചോരയിലൂടെ വാർഡ് മെമ്പർ സ്ഥാനവും പഞ്ചായത്ത് പ്രസിഡന്റ് സ്ഥാനവും MLA മന്ത്രി മുഖ്യമന്ത്രി ഇങ്ങനെയുള്ള സ്ഥാനങ്ങളൊക്കെ സ്വപ്നം കാണുന്നവരുണ്ട്. അവർക്കതാണ് വലുത്. അതുകൊണ്ടാണല്ലോ ഗാന്ധിജി വെടിയേറ്റു മരിച്ച സന്ദർഭം, ഗാന്ധിജിക്കെതിരെ വെടിയുണ്ട ഉയർത്തിയത് ഒരു ഹൈന്ദവ സഹോദരൻ തന്നെ. ആ ഹൈന്ദവ സഹോദരൻ ഗാന്ധിജിയെ വെടിവെക്കുമ്പോൾ എന്താ പറഞ്ഞത്? രാം രാം രാം. ഗോഡ്സെ പറയുകയാണ്, രാം രാം രാം. വെടിയേറ്റ് ചോരയിൽ കുതിർന്ന് ഗാന്ധിജി നിലത്ത് വീണപ്പോൾ ഗാന്ധിജി പറഞ്ഞതും രാം രാം രാം. ഒരു രാമഭക്തൻ മറ്റൊരു രാമഭക്തനെ വെടിവെച്ചു കൊല്ലുന്നു, അതെന്തിനാ അതിന്റെ ആവശ്യം? രണ്ടുപേരും ഹൈന്ദവരല്ലേ? രണ്ടുപേരും രാമഭക്തരല്ലേ? രാമഭക്തിയോട് ഒരു കൂറുമില്ല യഥാർത്ഥത്തിൽ ഗോസേക്ക്. ഗോസേക്ക് രാമഭക്തി ഒരു മറയാണ്. ഗോസയെ അനുകൂലിക്കുന്നവർക്കും രാമഭക്തിയും ഹിന്ദുമതം എന്നൊക്കെ പറഞ്ഞാൽ അതൊരു മറയാണ്. എന്തിനു വേണ്ടി? എന്താ ഗാന്ധിജിക്കുള്ള അയോഗ്യത? ഗാന്ധിജി ഹിന്ദുവല്ലെന്നോ ഗാന്ധിജി ഹൈന്ദവ ഭക്തനല്ലെന്നോ ഒന്നും ആർക്കും അഭിപ്രായ വ്യത്യാസമില്ല. പക്ഷേ ഗാന്ധിജിക്കുള്ള അയോഗ്യത എന്താ? ഗാന്ധിജി ഹൈന്ദവ മതരാഷ്ട്രവാദത്തിനെതിരാണ്. ഗാന്ധിജി മതഭ്രാന്തിനെതിരാണ്. മതത്തെ ഭ്രാന്താക്കി മാറ്റി തമ്മിൽ അടിപ്പിച്ച് അതിലൂടെ അധികാര കസേരയിലേക്ക് എത്തുവാനുള്ള മാർഗത്തിന് ഗാന്ധിജി തടസ്സമാ. അതുകൊണ്ട് നീ രാമഭക്തനൊക്കെ കിടക്കട അവിടെ. ഞങ്ങളുടെ സ്വാർത്ഥമായ ഹൈന്ദവ മതരാഷ്ട്രവാദത്തിന് നീ എതിരാണല്ലേ, കിടക്കവിടെ. ഹിന്ദുവിനോട് ഒരു സ്നേഹവും ഇല്ലാത്തവരാണ് ആ വെടിവെച്ച് വീഴ്ത്തിയ ആളുകൾ. അതാ ഞാൻ പറഞ്ഞത്, അവർക്ക് ക്ഷേത്രത്തോട് ഒരു താല്പര്യവുമില്ല. പക്ഷെ ക്ഷേത്രം 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 എന്ന് പറഞ്ഞാണ് അവർ ആളുകളെ സംഘടിപ്പിക്കുക. അതുകൊണ്ട് ഈ സംസ്ഥാനത്തും അതിനനുകൂലമായ ഒരു സ്ഥിതി ഉണ്ടാക്കുവാൻ സ്വാഭാവികമായും ആ വിഷയം കേൾക്കുമ്പോ എല്ലാ കാര്യത്തിനും ഹർത്താല്, മര്യാദയ്ക്ക് ഹർത്താല് നടത്തേണ്ട ഒരു വിഷയം നമുക്ക് ഹർത്താലിട്ട് കാണുന്നില്ല. അതുകൊണ്ട് ആരെ ഹർത്താല് പറഞ്ഞാലും ഞാൻ കടയിൽ പോകുന്നില്ല, ഇന്ന് ഞാൻ ബസ് ഓട്ടുന്നില്ല എന്ന് ജനങ്ങൾ സ്വയം തീരുമാനിക്കുന്ന ഒരവസ്ഥയിലാണ് ഹർത്താൽ വന്നത്. പക്ഷെ ഹർത്താൽ ഉണ്ടാക്കിയവർക്ക് ഒരു ലക്ഷ്യം ഉണ്ടായിരുന്നു. എന്തായിരുന്നാലും എന്തെങ്കിലുമൊക്കെ ഒരു അടിമ്പിടി ഉണ്ടാവും, അതിലൂടെ നമുക്ക് മുതലെടുക്കാം. ഇത് പല ആൾക്കാർക്കും അറിയില്ല. അതുകൊണ്ടാണ് ഹർത്താൽ മുഖേന ഒറ്റപ്പെട്ട അക്രമങ്ങൾ എന്ന ഒരു വാർത്ത വന്നപ്പോൾ ഒരു വോയിസ് മെസ്സേജ്, പോരാ ഒറ്റപ്പെട്ട അക്രമം, പോരാ അക്രമം വ്യാപിക്കണം.
മനസ്സിലായില്ലേ? നല്ലോണം തല്ല് നടക്കണം, അങ്ങനെ തല്ല് നടന്ന് ഇവിടെ കുഴപ്പമുണ്ടാകണം, എന്നാലല്ലേ നമുക്ക് കയറാൻ കഴിയുള്ളൂ. ആ വോയിസ് മെസ്സേജും പോലീസ് കുടിച്ചു. അപ്പൊ സഹോദരങ്ങളെ, കേരളത്തിൽ ആ പെൺകുട്ടി മരണപ്പെട്ടു എന്നതിന്റെ പേരിൽ ഹർത്താൽ ഉണ്ടാക്കിയതാരാ? അതിന്റെ പിന്നിലുള്ളതും ആരാണോ പെൺകുട്ടിയെ കൊലപ്പെടുത്തിയത് അവരെ അനുകൂലിക്കുന്നവർ തന്നെ. കേരള പോലീസ് എന്താ നല്ല കാര്യങ്ങളെ ആരെന്താ പ്രശംസിക്കാൻ മടി? കേരള പോലീസിന്റെ തലയിലുള്ള പൊണ്ടൂവലാണ് ആ ഹർത്താലിന്റെ പിന്നിലുള്ള കുബുദ്ധികളെ കണ്ടെത്തിയെന്നത്. പേരടക്കം, അവരുടെ ചിത്രമടക്കം ചാനലും പത്രങ്ങളിലും വന്നെങ്കിൽ കേരള പോലീസ് അവരുടെ ദൗത്യം ഭംഗിയായി വൃത്തിയായി നിർവഹിച്ചിരിക്കുന്നു. എന്താ പ്രശംസിക്കാൻ ഒരു മടി? ഒരു മടിയും അവിടെ ആവശ്യമില്ല. അപ്പോൾ എന്തായിരുന്നു ലക്ഷ്യം? കാശ്മീരിലെ ആ ക്രൂരമായ സംഭവത്തിന്റെ മറയിൽ ഇവിടുത്തെ ഹിന്ദുക്കളെയും മുസ്ലിങ്ങളെയും തമ്മിലടിപ്പിച്ച് അതിലൂടെ തങ്ങളുടെ ഈ വിഷയത്തിലുള്ള പൊതുബോധത്തെ ഐക്യത്തെ തകർത്ത് കളയണം, അതായിരുന്നു ആവശ്യം. എന്നാൽ നമ്മുടെ രാജ്യം മുന്നോട്ട് പോകുന്നത് എങ്ങനെ? നമ്മുടെ തൊട്ടടുത്ത ഫറൂഖ് റെയിൽവേ സ്റ്റേഷൻ, ആ ഫറൂഖ് റെയിൽവേ സ്റ്റേഷനിൽ ട്രെയിൻ തട്ടുന്ന രീതിയിലേക്ക് ഒരു അമുസ്ലിം സഹോദരൻ, ഒരു ഹൈന്ദവ സഹോദരൻ നടന്നു പോകുന്നു. പക്ഷെ അദ്ദേഹം അറിയുന്നില്ല ട്രെയിൻ വരുന്നുണ്ട് എന്ന്. ആ രംഗം കണ്ട അബ്ദുറഹിമാൻ എന്ന ഒരു മുസ്ലിം സഹോദരൻ നേരെ ചെന്ന് അദ്ദേഹത്തെ പിടിച്ചു തള്ളി. പക്ഷേ പിടിച്ചു തള്ളിയ ആ ബലത്തിൽ അല്പം ഭാഗം ട്രെയിനിന്റെ ഭാഗത്തേക്കായി പോയി. ട്രെയിൻ തട്ടി രക്ഷപ്പെടുത്താൻ വന്ന അബ്ദുറഹിമാൻ തന്റെ ഹൈന്ദവ സഹോദരൻ രക്ഷപ്പെടുത്തിയതിന്റെ പേരിൽ ഷഹീദായി. അള്ളാഹുന്നതമായ പ്രതിഫലം നൽകി അനുഗ്രഹിക്കുമാറാകട്ടെ. അത് ഹിന്ദുവല്ലേ? കേടക്കെട്ട ട്രെയിന് എന്നായിരുന്നല്ലോ വർഗീയതയുടെ വിഷപ്പാമ്പ് വിഷം അബ്ദുറഹിമാന്റെ മനസ്സിൽ ഉണ്ടായിരുന്നുവെങ്കിൽ അങ്ങനെയല്ലേ ചിന്തിക്കേണ്ടിയിരുന്നത്? അങ്ങനെ ചിന്തിച്ചില്ലെന്ന് മാത്രമല്ല, സ്വന്തത്തെ കുറിച്ച് പോലും ആലോചിക്കാതെ തന്റെ സഹോദരന്റെ ജീവൻ രക്ഷിക്കാൻ അബ്ദുറഹിമാൻ മുന്നോട്ട് പോയി. നമുക്ക് എല്ലാവർക്കും അറിയുന്ന സംഭവമാണ്, കോഴിക്കോട് മാൻഹോളിൽ ഒരു അമുസ്ലിം സഹോദരൻ പെട്ടുപോയപ്പോ ഓട്ടോറിക്ഷ ഡ്രൈവറായ നൗഷാദ് അദ്ദേഹം ചായ കുടിച്ചുകൊണ്ടിരിക്കുകയാണ്. പകുതി ചായ ആ ഡെസ്കിൽ അവിടെ വെച്ച് ഓടിച്ചെന്ന് മാൻഹോളിലേക്ക് ഇറങ്ങുകയാണ് സഹോദരൻ രക്ഷപ്പെടുത്താൻ. പക്ഷെ അവിടെ നൗഷാദ് മരണപ്പെട്ടു പോയി, ഷഹീദായി. ഒരു തകരാറുമില്ലെങ്കിൽ ഷഹീദിന്റെ കൂലിയാണല്ലോ ആ വ്യക്തിക്ക് ലഭിക്കാൻ പോകുന്നത്. അപ്പൊ സഹോദരങ്ങളെ നാം മനസ്സിലാക്കണം, ഈ സന്ദേശങ്ങൾ ജനങ്ങൾക്ക് എത്തിച്ചുകൊണ്ടിരിക്കുന്ന ഈ വിശ്വം പ്രവർത്തകനായിരിക്കെയാണ് നൗഷാദ് എന്ന് പറയുന്ന മറ്റൊരു സഹോദരൻ മൈനാഗപ്പള്ളിയിൽ, കരിനാഗപ്പള്ളിക്കടുത്ത് മൈനാഗപ്പള്ളിയിലെ വേങ്ങ എന്ന് പറയുന്ന പ്രദേശം, ആ പ്രദേശത്ത് 42 വയസ്സ് പ്രായമുള്ള ഭാര്യയും കുട്ടികളുമുള്ള, കൊച്ചുകുട്ടികളുമുള്ള നൗഷാദ് എന്ന് പറയുന്ന മറ്റൊരു സഹോദരൻ, അദ്ദേഹത്തിന്റെ സുഹൃത്താണ് കുമാർ. കുമാറും നൗഷാദും നല്ല സുഹൃത്തുക്കളാണ്. കുമാറിനൊരു വിഷമമുണ്ട്. എന്താ വിഷമം? കുമാറിന്റെ മകൻ സന്തോഷ് കുമാർ MBBS പഠിച്ചുകൊണ്ടിരിക്കുകയാണ്. കോളേജിൽ എത്തിയപ്പോൾ ആ കുട്ടി മയക്കുമരുന്നിന്റെ അടിമയായി. അവസാനം അവന് കോളേജിൽ പോകണ്ടില്ല തീരുമാനിച്ചിരിക്കുകയാണ്. ഈ വിഷയം തന്റെ സുഹൃത്തായ നൗഷാദുമായി സംസാരിച്ചു. നൗഷാദ് പറഞ്ഞു, കുമാരെ വിഷമിക്കണ്ട, ഞാനും അവനും തമ്മിൽ ചെറുപ്പം മുതലേ ബന്ധമുണ്ടല്ലോ, ആ ബന്ധം വെച്ച് ഞാൻ അവനെ ഉപദേശിക്കാം, ഞാൻ അവനെ കോളേജിൽ കൊണ്ടാക്കാം. അങ്ങനെ ഒരു രാത്രി മുഴുവനും സന്തോഷ് കുമാർ എന്ന കുമാറിന്റെ മകനുമായി കൗൺസിലിംഗ് ക്ലാസ് കൊടുത്ത് രാവിലെ കോളേജിൽ പോകാൻ സമ്മതിപ്പിച്ചു. 5 മണിക്ക് തഹജ്ജുദ് നമസ്കരിക്കുന്ന വേണ്ടി നേരത്തെ തന്നെ എഴുന്നേറ്റ് 5 മണിക്ക് ബാത്റൂം എവിടെയാണ് പുറത്തെന്ന് സന്തോഷ് കുമാറിനോട് ചോദിച്ചു. ബാത്റൂമിലേക്ക് പോകുന്ന വഴി നേരത്തെ പ്ലാൻ ചെയ്തനുസരിച്ച് നൗഷാദിന്റെ പുറത്ത് ആഞ്ഞു കുത്തി സന്തോഷ് കുമാർ അവിടെ വെച്ച് മരിച്ചുപോയി. നോക്കൂ, കുമാർ എന്ന് പറയുന്ന തന്റെ ഹൈന്ദവ സഹോദരന്റെ കുടുംബപരമായ ഒരു വിഷമത്തിൽ ആ വിഷമം തീർത്തു കൊടുക്കാൻ ഒരു രാത്രി മുഴുവനും തന്റെ ഭാര്യയെയും കുട്ടികളെയും വീട്ടിലൊറ്റക്കാക്കി തന്റെ ഹൈന്ദവ സഹോദരന്റെ വിഷമം തീർക്കാൻ മുന്നോട്ട് വന്ന ഹിന്ദുക്കളുടെയും മുസ്ലിങ്ങളുടെയും നാടാണിത്. ഇത് കുട്ടിച്ചോറാക്കാൻ ആര് ആഗ്രഹിച്ചാലും നടപ്പില്ല എന്ന് അവരോട് ഉറക്കെ പറയേണ്ട ബാധ്യത
ഇവിടുത്തെ നല്ലവരായ ഹൈന്ദവർക്കില്ലേ, ഇവിടുത്തെ നല്ലവരായ മുസ്ലിമീങ്ങൾക്കില്ലേ, മറ്റു മതക്കാർക്കില്ലേ സഹോദരങ്ങളെ, നാം ചിന്തിക്കുക. അതുകൊണ്ട് തന്നെ നാം ഇവിടെ വെച്ച ഉന്നതമായ ഒരു പ്രമേയം അതാണ്. ഇൻഷാ അല്ലാഹ് മെയ് 12 തീയതി കോഴിക്കോട് സ്വപ്ന നഗരിയിൽ ആയിരങ്ങൾ പങ്കെടുക്കുന്ന ഒരു ദേശീയ സെമിനാർ നടക്കാൻ പോവുകയാണ്. സുശക്ത രാഷ്ട്രം, സുരക്ഷിത സമൂഹം എന്നതാണ് അവിടെ ചർച്ച ചെയ്യുന്നത്. അത്തരമൊരു പ്രമേയം മാനവ സമൂഹത്തിന്റെ മുമ്പിൽ ഇന്ത്യ രാജ്യത്ത് സമർപ്പിക്കുവാനുള്ള സവിശേഷമായ ചില കാരണങ്ങളാണ് നാം ചർച്ച ചെയ്തുകൊണ്ടിരിക്കുന്നത്. ഈ രാജ്യം ഈ രൂപത്തിൽ സ്വതന്ത്രമായ അവസ്ഥയിൽ എങ്ങനെ നാം എത്തിയെന്ന് തിരൂരങ്ങാടിയുടെ ഓരത്ത് വെച്ച് സംസാരിക്കുമ്പോൾ, പൂക്കോട്ടൂരിന്റെ സമീപ പ്രദേശത്ത് വെച്ച് സംസാരിക്കുമ്പോൾ, അവിടെയൊക്കെ ചരിത്രം രചിക്കപ്പെട്ടിട്ടുണ്ട്. ബ്രിട്ടീഷുകാരുടെ മുമ്പിൽ തല ഉയർത്തി നിന്ന് നെഞ്ചു വിരിച്ച് പോകടാ നിന്റെ നാട്ടിലേക്ക്, ഇത് ഞങ്ങളുടെ രാജ്യമാണ് എന്ന് അവർ ഉറക്കെ പറഞ്ഞിരുന്നു. മൗലാന അബുൽ കലാം ആസാദ് എന്ന് പറയുന്നത് മക്കയിൽ ജനിച്ച വ്യക്തിയാണ്. അദ്ദേഹം ഇന്ത്യയുടെ ഒന്നാമത്തെ വിദ്യാഭ്യാസ വകുപ്പ് മന്ത്രിയായി മാറി AICCയുടെ 2 ടേമിലെ പ്രസിഡന്റായി മാറിയ മഹാപണ്ഡിതനാണ് മൗലാന അബുൽ കലാം ആസാദ്. വിശുദ്ധ ഖുർആൻ പരിഭാഷ, ആ പരിഭാഷ പാടില്ലെന്നും അനിസ്ലാമികമാണെന്നും ഖുർആൻ ഒരിക്കലും മറ്റു ഭാഷയിലേക്ക് വിവർത്തനം ചെയ്യാൻ പാടില്ലെന്നും, അഖിലേന്ത്യാ തലത്തിൽ മാത്രമല്ല നമ്മുടെ കൊച്ചു കേരളത്തിൽ, നമ്മുടെ കളിയാട്ടുമുക്ക് പ്രദേശത്തു പോലും മുൻഗാമികളിൽപ്പെട്ട ചില ആളുകൾ ശക്തമായി പറഞ്ഞിരുന്നു ഖുർആൻ പരിഭാഷ ഹറാമാണ് കേട്ടോ, അത് ഖിയാമത്ത് നാളിന്റെ അലാമത്താകുന്നു. പ്രായമുള്ള കാരണവന്മാർക്ക് ഇപ്പൊ ഓർമ്മയുണ്ടാവും ആ വയൽ, പാതിരാത്രികളിലെ വയലായിരുന്നു അത്. അപ്പൊ ചില ഉമ്മാര് പറയും, പടച്ചോനെ എന്റെ മോന് കെ മൗലവിന്റെ ഖുത്ബക്ക് പോയി കേട്ടിട്ടുണ്ട്, പടച്ചോനെ ഓനെങ്കിൽ നന്നാക്കണേ. ഓൻ നന്നാകാൻ വേണ്ടി ഒരു കോയിമുട്ട വയലേക്ക്. അങ്ങനെ ഒരു കാലം ഉണ്ടായിരുന്നു ഇവിടെ. എന്താ വിശുദ്ധ ഖുർആൻ മലയാളത്തിലാക്കുന്ന ഒരു കൂട്ടര് വന്നിട്ടുണ്ട്, നിങ്ങൾ ഖുർആൻ ക്ലാസ്സിലാക്കുക അല്ലേ? ഒരു പരിഹാസം ഉണ്ടായിരുന്നു ഇവിടെ. വിശുദ്ധ ഖുർആനിന്റെ യാതൊന്നിന്റെയും അർത്ഥം പഠിക്കൽ ജായിസ് അല്ല, ഹറാമാണ്. എഴുതി വെച്ച പുസ്തകം ഇപ്പോഴും ഉണ്ട്, പിൻവലിച്ചിട്ടില്ല. ഇ കെ ഹസൻ മുസ്ലിയാരുടെ തഹദീറുൽ ഇഹ്വാൻ മിൻ തർജ്ജമത്തുൽ ഖുർആൻ എന്ന പുസ്തകം. സഹോദരങ്ങളെ, അത്തരമൊരു കാലഘട്ടത്തിലാണ് അഖിലേന്ത്യാടിസ്ഥാനത്തിൽ ഈ അന്ധവിശ്വാസികളെയും അനാചാരത്തിന്റെ വക്താക്കളെയും വെല്ലുവിളിച്ചുകൊണ്ട് മൗലാന അബുൽ കലാം ആസാദ് എന്ന ലോക സലഫി നേതാവ്, അഹ്ലു സുന്നത്തി വൽ ജമാഅത്തിന്റെ വക്താവ്, വിശുദ്ധ ഖുർആനിന്റെ പരിഭാഷ തർജ്ജമാനൽ ഖുർആൻ അഖിലേന്ത്യാടിസ്ഥാനത്തിൽ പുറത്തിറക്കിയത് ഒരു ഭാഗത്ത് സ്വാതന്ത്ര്യ സമരത്തിന്റെ തീച്ചൂളയിൽ കുതിർന്ന സമരം നടക്കുമ്പോൾ പരലോകത്തിന് വേണ്ടി തന്നെ മറുഭാഗത്ത് അടിസ്ഥാനപരമായ പ്രവർത്തനങ്ങൾ നടത്താൻ മുൻഗാമികളായ പണ്ഡിതന്മാർ മറന്നുപോയിട്ടില്ല. കേരളത്തിൽ കേരളത്തിൽ അറക്കൽ തറവാട്ടിലെ മായിക്കുട്ടികളെയ അറബി മലയാളത്തിൽ ഖുർആൻ പരിഭാഷ ഇറക്കി. അങ്ങനെ അക്കാലഘട്ടത്തെ പണ്ഡിതന്മാർ പറഞ്ഞു, ആ പരിഭാഷ അറബിക്കടലിൽ കെട്ടിത്താഴ്ത്താൻ പോവാണ്, ഈ മുസീബത്ത് ഇവിടം കണ്ട് അവസാനിക്കണം. അങ്ങനെ അറബിക്കടലിൽ കെട്ടിത്താഴ്ത്തി. അല്ലാഹു അക്ബർ കഴിഞ്ഞ്, പക്ഷെ ഇവിടെ കഴിയുന്നു പരിഭാഷ, ഏതാ വരുന്നു, തുരുതുരാ വരുന്നു. ഉമർ മൗലവിയുടെ ഖുർആൻ പരിഭാഷ, മുഹമ്മദ് അമാനു മൗലവിയുടെ ഖുർആൻ പരിഭാഷ, ഒട്ടേറെ പരിഭാഷകൾ. അങ്ങനെ പരിഭാഷാ വിപ്ലവം രാജ്യത്ത് നടന്നു, സംസ്ഥാനത്ത് നടന്നു. അൽഹംദുലില്ലാ, ഇന്ന് കളിയാട്ടുമുക്കിൽ വെച്ച് സംസാരിക്കുമ്പോ അഭിപ്രായ വ്യത്യാസങ്ങൾ എന്തൊക്കെ തീർക്കാൻ കഴിയുമോ അതൊക്കെ നമുക്ക് തീർക്കണം. അങ്ങനെ തീർന്നു കഴിഞ്ഞ ഒരു അഭിപ്രായ വ്യത്യാസമാണ് മുമ്പ് പറഞ്ഞ വയല് പിൻവലിക്കണം എന്ന ഒരു വിഷയം. ഖുർആൻ പരിഭാഷ ഹറാമാണ് കേട്ടോ, അത് ഖിയാമത്ത് നാളിന്റെ അലാമത്താണ് എന്ന വയല് ഫൗളായിരുന്നു, അത് അനാവശ്യമായിരുന്നു, അത് ജനങ്ങളെ തെറ്റിദ്ധരിപ്പിക്കലായിരുന്നു. കാരണം സമസ്തയുടെ ഔദ്യോഗിക സമസ്തയുടെ ഉന്നതമായ സ്ഥാനത്തിരിക്കെ തന്നെയാണ് KV മുഹമ്മദ് മുസ്ലിയാർ കൂറ്റനാട് വിശുദ്ധ ഖുർആനിന്റെ പരിഭാഷ സമസ്തയുടെ പണ്ഡിതന്മാരുടെ മുഖകുരയോടുകൂടി, അഭിപ്രായ പ്രകടനത്തോടുകൂടി ഈ കൈരളിക്ക് സമർപ്പിച്ചിട്ടാ അദ്ദേഹം സമസ്തയുടെ ഉന്നത സ്ഥാനത്തിരിക്കെ തന്നെ ഈ ലോകത്തോട് വിട പറഞ്ഞത്. കോഴിക്കോട് വലിയകാദിയുടെ മാസപ്പിറവിയുടെ അറിയിപ്പാണ് പല മഹല്ലുകളിലും നോമ്പ് നോൽക്കാനും പെരുന്നാൾ ആഘോഷിക്കാനും തെളിവാക്കിയെടുത്തത്.
ആ സെയ്തിമ്പിച്ചിക്കോയ തങ്ങൾ വിശുദ്ധ ഖുർആന്റെ പരിഭാഷ എഴുതിയപ്പോ സമസ്തയുടെ ബാപ്പ് മുസ്ലിയാരാണ് അതിന് ആമുഖം എഴുതി കൊടുത്തത്. തീർന്നില്ല. ഇത്തരം വിഷയങ്ങളിലൊക്കെ ഞങ്ങളൊന്നും അതിനൊരിക്കലും അനുകൂലമല്ല, ഞങ്ങൾ സ്ട്രോങ് ആണ് എന്ന് പറയുന്ന ചില ആളുകളുണ്ട്. അത്തരം സഹോദരങ്ങളെ സംബന്ധിച്ചിടത്തോളം തിരങ്ങാടി കാലിയായിരുന്ന അബ്ദുറഹിമാൻ മഖ്ദൂമി തങ്ങൾ എന്ന കാന്തപുരം വിഭാഗത്തിന്റെ കാലി വിശുദ്ധ ഖുർആന്റെ പരിഭാഷ രണ്ട് വാല്യങ്ങളിലായി ഇറക്കിയെന്ന് മാത്രമല്ല, അവരുടെ വിദ്യാർത്ഥി വിഭാഗത്തിന്റെ മുഖപത്രമായ റിസാല വാരിക 1997 ആഗസ്റ്റ് 8 ഒരു പരസ്യം കൊടുത്തു. എന്താ പരസ്യം? വേറെ പരിഭാഷ ഒന്നും വായിക്കേണ്ടത്, വായിച്ചാൽ മതി. അഹ്ലു സുന്നത്തി വൽ ജമാഅത്തുമായി 100% യോജിച്ച പരിഭാഷയാണിത്. അപ്പോ ഖുർആൻ പരിഭാഷന്റെ വിഷയം തീർന്നില്ലേ? ആ വിഷയം അവിടെ അവസാനിച്ചില്ലേ? അപ്പൊ എന്തിനായിരുന്നു സഹോദരങ്ങളെ ഒരു കാലഘട്ടത്തിൽ പെണ്ണുങ്ങളെ കരയിപ്പിച്ചത്? എന്തിനായിരുന്നു വയല് പറഞ്ഞത്? ഇപ്പോൾ നമുക്ക് ചിന്തിക്കാമല്ലോ. അപ്പൊ അതുകൊണ്ട് സഹോദരങ്ങളെ, അങ്ങനെ വിശുദ്ധ ഖുർആന്റെ പരിഭാഷ കൈരളിക്ക് സമർപ്പിക്കാൻ മാത്രം വലിയ വിവരമുള്ള അഹ്ലു സുന്നത്തി വൽ ജമാഅത്തിന്റെ പണ്ഡിതനായിരുന്നു മൗലാന അബുൽ കലാം ആസാദ്. അദ്ദേഹം ജീവിതത്തിൽ ഒരിക്കൽ പോലും നിലവിളക്ക് കൊളുത്തിയിട്ടില്ല, ജീവിതത്തിൽ ഒരിക്കൽ പോലും രാമക്ഷേത്രത്തിൽ പോയിട്ടില്ല. പക്ഷേ രാമക്ഷേത്രത്തിൽ സ്ഥിരമായി പോകുന്ന ഗാന്ധിജിയായിരുന്നു അദ്ദേഹത്തിന്റെ ഒരു സുഹൃത്ത്. അവർ രണ്ടുപേരും ഒത്തുപിടിച്ചു. എന്തിനു വേണ്ടി? ഇന്ത്യയുടെ സ്വാതന്ത്ര്യത്തിന് വേണ്ടി. ഗാന്ധിജി ബഹുദൈവാരാധനയിൽ ഉറച്ചു നിന്നു, മൗലാന അബുൽ കലാം ആസാദ് ഏകദൈവാരാധനയിലും ഉറച്ചു നിന്നു. ഒരു കോംപ്രമൈസും ആ വിഷയത്തിലില്ല. നമ്മൾ രണ്ടുപേരും ഇന്ത്യക്കാരാണ്, ആ വിഷയത്തിൽ അവർ ഒന്നിച്ചു നിന്നു. എന്തായിരുന്നു അവരുടെ മുമ്പിലുള്ള തെളിവ്? ആ തെളിവ് പഠിക്കുമ്പോഴാണ് സുശക്ത രാഷ്ട്രത്തിന് വേണ്ടി, സുരക്ഷിത സമൂഹത്തിന് വേണ്ടി ആത്മാർത്ഥമായി മുന്നോട്ട് നീങ്ങാൻ ഒരു മുസ്ലിമിന് സാധിക്കുക. മഹാനായ ഹബീബായ മുഹമ്മദ് മുസ്തഫ നബി കരീം സല്ലല്ലാഹു അലൈഹി വസല്ലം മദീനയിലേക്ക് ചെന്നപ്പോൾ അവിടുത്തെ പ്രബല വിഭാഗമായിരുന്നു ജൂതന്മാർ. ജൂതന്മാർ ഇസ്ലാമിന്റെ ആദർശപരമായ കഠിന ശത്രുക്കളാണെന്ന് പ്രത്യേകം പറയേണ്ടതില്ലല്ലോ. ആ ജൂതന്മാരുമായി ഹബീബായ റസൂലുള്ളാഹി സ്വല്ലല്ലാഹു അലൈഹി വസല്ലം ഒരു കരാറുണ്ടാക്കി. എന്താ കരാർ? നിങ്ങൾ ജൂതന്മാർ, ഞങ്ങൾ മുസ്ലിങ്ങൾ, നമ്മൾ ഒരിക്കലും യോജിക്കൂല, പക്ഷേ ഒരു കാര്യത്തിൽ നമ്മൾ യോജിക്കണം. എന്താണ് ആ കാര്യം? മദീനക്ക് പുറത്തു നിന്ന് ആരെങ്കിലും മദീനയെ ആക്രമിച്ചാൽ മുസ്ലിങ്ങൾ ജൂതന്മാരെന്ന് പറഞ്ഞ് നമ്മൾ വേറിട്ട് നിൽക്കില്ല, ഒന്നിച്ചു നിന്ന് മദീനയുടെ ശത്രുവിനെതിരെ പൊരുതും. ജൂതന്മാര് കരാറ് ലംഘിച്ചു എങ്കിലേ അവർ ജൂതന്മാരാകും. പക്ഷെ നമ്മുടെ തെളിവ്, ജൂതന്മാരുമായി റസൂലുള്ള കരാറുണ്ടാക്കി. ഇതാണ് ഇന്ത്യ രാജ്യത്തെ കോളനിയാക്കി വെക്കാൻ വേണ്ടി ബ്രിട്ടീഷുകാർ വന്നപ്പോൾ അഹ്ലു സുന്നത്തി വൽ ജമാഅ അഥവാ സലഫിയ രണ്ടും ഒന്നു തന്നെ. എന്താ അഹ്ലു സുന്നത്തി വൽ ജമാഅ എന്ന് പറഞ്ഞാൽ? ഹബീബായ റസൂലുള്ളയുടെയും സ്വഹാബത്തിന്റെയും മാർഗം. എന്താ സലഫിയത്ത് എന്ന് പറഞ്ഞാൽ? സലഫ് മുൻകഴിഞ്ഞു പോയത്, 200 കൊല്ലം മുമ്പ് കഴിഞ്ഞതാ അല്ല, 500 കൊല്ലം അല്ല, 1000 കൊല്ലം അല്ല, 1400 കൊല്ലം മുമ്പുള്ളത്. അതാ സലഫിയ എന്ന് പറഞ്ഞാൽ രണ്ടും ഒന്ന് തന്നെ. അതാണ് മുസ്ലിയാക്കന്മാർ പോലും സലഫ് സ്വാലിഹീങ്ങളുടെ മാർഗത്തിൽ ഞങ്ങൾ നയിക്കേണമേ ആമീൻ എന്ന് പറഞ്ഞ സലഫ്, അതാ സലഫ്. അല്ലാതെ ഒരു പാർട്ടിന്റെ പേരല്ല ഈ സലഫി എന്ന് പറയുന്നത്, അഹ്ലു സുന്നത്തി വൽ ജമാഅത്തിന്റെ ഒരു പര്യായ പദമാണ്. അപ്പൊ അഹ്ലു സുന്നത്തി വൽ ജമാഅ എന്ന ഇസ്ലാമിന്റെ യഥാർത്ഥ മാർഗം ഖുർആനിന്റെയും ഹദീസിന്റെയും അടിസ്ഥാനത്തിൽ പഠിപ്പിച്ചത് കൊണ്ടാണ് ഇവിടുത്തെ ഹൈന്ദവരോട് തോളോട് തോൾ ചേർന്ന് ഈ രാജ്യത്തിന്റെ സ്വാതന്ത്ര്യത്തിന് വേണ്ടി മുസ്ലിമീങ്ങളും പൊരുതിയത് എന്നർത്ഥം. ചാലിയൻ വാലാബാഗിന്റെ പുറത്ത് വലിയൊരു ഫലകമുണ്ട്. എന്താ ഫലകത്തിലുള്ളത്? ആ ജാലിയൻ വാലാബാഗ് ഗ്രൗണ്ടിൽ വെച്ച് ബ്രിട്ടീഷുകാർ നിറയൊഴിച്ചതിന്റെ പേരിൽ അവിടെ വീണ് മരിച്ചുപോയ ഈ രാജ്യത്തിന്റെ സ്വാതന്ത്ര്യത്തിന് വേണ്ടി പൊരുതിയ ഹൈന്ദവ സഹോദരങ്ങൾ, മുസ്ലിം സഹോദരങ്ങൾ, സിഖ് സഹോദരങ്ങൾ, അവരുടെ ഒക്കെ പേര് ജാലിയൻ വാലാബാഗിന്റെ പുറത്തുള്ള ഫലകത്തിലുണ്ട്. അപ്പോൾ നമ്മുടെ രാജ്യത്തിന്റെ സ്വാതന്ത്ര്യം ഇവിടുത്തെ ഹിന്ദുക്കളും മുസ്ലിങ്ങളും സിഖുകാരും ഉൾപ്പെടെ എല്ലാവരും ഒന്നിച്ചു പൊരുതി നേടിയെടുത്തതാണ് എന്നർത്ഥം. ഷാ വലിയുല്ലാഹി ദഹ്ലവി രാജ്യത്ത് അറിയപ്പെടുന്ന പണ്ഡിതനാണല്ലോ. അദ്ദേഹം ആദ്യഘട്ടത്തിൽ അത്ര വലിയ താല്പര്യമൊന്നും സ്വാതന്ത്ര്യ സമരത്തിന് കാണിച്ചിരുന്നില്ല. അങ്ങനെ അദ്ദേഹം ഹറമിലേക്ക് പോകുന്നത് ഉംറക്കും മറ്റുമായി.
അവിടെ വെച്ച് ഷെയ്ഖ് മുഹമ്മദ് ഇബ്നു അബ്ദുൽ വഹാബുമായി പരിചയപ്പെട്ടു. ഷെയ്ഖ് മുഹമ്മദ് ഇബ്നു അബ്ദുൽ വഹാബുമായി പരിചയപ്പെട്ടപ്പോ അദ്ദേഹം ഈ രാജ്യത്തിന്റെ സ്ഥിതിഗതികൾ ഷെയ്ഖിന് പറഞ്ഞു കൊടുത്തു. ഷെയ്ഖ് മുഹമ്മദ് ഇബ്നു വഹാബ് പറഞ്ഞു, നിങ്ങൾ ഇവിടെ നിൽക്കേണ്ട ആളല്ല, നിങ്ങളുടെ ബാധ്യതയിൽപ്പെട്ടതാണ് നിങ്ങളുടെ നാടിനെ കോളനിയാക്കി വെച്ച ബ്രിട്ടീഷുകാരെ തുരത്തുന്നതിന് വേണ്ടി നാട്ടിൽ നടക്കുന്ന സ്വാതന്ത്ര്യ സമരത്തിൽ പങ്കെടുക്കൽ നിങ്ങളുടെ ബാധ്യതയാണ്. ഖുർആൻ ആയത്തുകളുടെ വിശദീകരണമായി ഹദീസുകൾ ചേർത്തു വെച്ചുകൊണ്ട് പറഞ്ഞു കൊടുത്തത് കൊണ്ട് തന്നെ ഷാ വലിയുല്ലാഹി ദഹ്ലവിയുടെ ഖുർആൻ പരിഭാഷയിലെ അടിക്കുറിപ്പുകളിൽ സ്വാതന്ത്ര്യ സമരത്തിന്റെ രണാങ്കണത്തിലേക്ക് ഇറങ്ങിത്തിരിക്കുവാനുള്ള ആഹ്വാനങ്ങൾ കാണാം. അതിന് എന്നെ പ്രേരിപ്പിച്ചത് ഷെയ്ഖ് മുഹമ്മദ് ഇബ്നു അബ്ദുൽ വഹാബ് ആണ് എന്ന് ഷാ വലിയുല്ലാഹി ദഹ്ലവി പറഞ്ഞത് ചരിത്രത്തിൽ വ്യക്തമായി കാണാം. അതുകൊണ്ടാണ് നമുക്കറിയാം അബാദി ബീഗം. അബാദി ബീഗം ഒരു സ്വാതന്ത്ര്യ സമര സേനാനിയായ പ്രിയപ്പെട്ട മാതാവിന്റെ പേരാണത്. അബാദി ബീഗത്തിന്റെ മക്കളാണ് മുഹമ്മദ് അലി സഹോദരങ്ങൾ. അബാദി ബീഗത്തിന്റെ വീട്ടിലാണ് സ്വാതന്ത്ര്യ സമര കാലഘട്ടത്തിൽ ആ ഭാഗത്ത് വരുമ്പോൾ ഗാന്ധിജി അന്തിയുറങ്ങിയത്. അബാദി ബീഗത്തിന്റെ കറിക്ക് വല്ലാത്ത ടേസ്റ്റ് ആണ് എന്ന് ഗാന്ധിജി സന്തോഷപൂർവ്വം പറഞ്ഞിട്ടുണ്ട്. എന്താ വിഷയം? നാളെ പ്രരാനിരിക്കുന്ന പകലിൽ ബ്രിട്ടീഷുകാർക്കെതിരെ നമ്മൾ എങ്ങനെയാ പ്രവർത്തിക്കേണ്ടത്? രാത്രി ശൂറ കൂടുകയാണ് അബാദി ബീഗത്തിന്റെ വീട്ടിൽ വെച്ച്. അങ്ങനെ ഹിന്ദുക്കളും മുസ്ലിങ്ങളും ഒരു വീട്ടിൽ അന്തിയുറങ്ങി കൂടിയാലോചന നടത്തിയിട്ടാണ് ഈ രാജ്യത്തിന്റെ സ്വാതന്ത്ര്യം നമുക്ക് കിട്ടിയിട്ടുള്ളത്. അബാദി ബീഗത്തിന്റെ മകൻ മുഹമ്മദ് അലി ജൗഹർ സ്വാതന്ത്ര്യ സമരത്തിന്റെ മുന്നണി പോരാളിയായ ആ മുഹമ്മദ് അലി ജൗഹറിന് ഒരു കത്ത് വരുന്നു. കത്ത് വന്നപ്പോൾ ഒരു പ്രായപൂർത്തിയായ മകനല്ലേ, അത് തുറക്കാനും വായിക്കാനും ഒന്നും ഉമ്മ പോയില്ല. പക്ഷേ അബാദി ബീഗമാകുന്ന മാതാവിനൊരു സംശയം, ഇത് ബ്രിട്ടീഷുകാർ അയച്ച കത്താണോ? സ്വാതന്ത്ര്യ സമരത്ത് അല്പമൊന്ന് ഇളവ് വരുത്താൻ, ഒന്ന് പിന്നോട്ടടിക്കുവാനുള്ള വല്ല കത്തുമാണോ? ആ സ്വാഭാവികമായ ഊഹത്തിന്റെ പേരിൽ അബാദി ബീഗം, 70 വയസ്സ് പ്രായമായ അബാദി ബീഗം തന്റെ മകൻ മുഹമ്മദ് അലി ജൗഹറിനോട് പറഞ്ഞു, മോനെ, ഉമ്മാക്ക് വയസ്സ് 70 ആയിട്ടുണ്ട്, പക്ഷേ നിനക്ക് കിട്ടിയ കത്ത് ബ്രിട്ടീഷുകാർ അവർക്കെതിരെയുള്ള സമരത്തിൽ നിന്നും ഒരടി പിന്നോട്ട് പോകാനാണ് അതിൽ പറഞ്ഞത് എങ്കിൽ, അതനുസരിക്കാനാണ് നിന്റെ ഭാവമെങ്കിൽ, നിന്റെ കഴുത്ത് ഞെരിച്ചു കൊല്ലാനുള്ള ആരോഗ്യം ഈ മാതാവിന്റെ കൈകൾക്കുണ്ട് എന്ന് അബാദി ബീഗം പറഞ്ഞത് തങ്ക ലിപികളാൽ ചരിത്രത്തിൽ രേഖപ്പെട്ടു കിടക്കുന്നു. ഇത്രമാത്രം, 6 അടി മണ്ണ് തരിക അല്ലെങ്കിൽ ഇന്ത്യക്ക് സ്വാതന്ത്ര്യം തരിക എന്ന് വട്ടമേശ സമ്മേളനത്തിൽ ഈ രാജ്യത്തെ പ്രതിനിധീകരിച്ചുകൊണ്ട് മുഹമ്മദ് അലി ജൗഹർ പ്രസംഗിക്കാനുള്ള കാരണം മുഹമ്മദ് ഇബ്നു അബ്ദുൽ വഹാബ് ആണ്. കാരണം മുഹമ്മദ് ഇബ്നു അബ്ദുൽ വഹാബ് ഷാ വലിയുല്ലാഹി ദഹ്ലവിയുടെ ദഹ്ലവിയിലൂടെ ഖുർആനിന്റെ അടിസ്ഥാനത്തിൽ, ഹദീസിന്റെ അടിസ്ഥാനത്തിൽ രാജ്യത്തിന്റെ സ്വാതന്ത്ര്യത്തിന് വേണ്ടി പൊരുതാൻ പറഞ്ഞു. അതുകൊണ്ടാണ് ബ്രിട്ടീഷുകാർ വഹാബി മൂവ്മെന്റ് എന്ന് പറഞ്ഞ് പരിഹസിക്കുകയും ദേഷ്യം പിടിക്കുകയും ചെയ്തു. അവരാണ് പ്രശ്നം, അവരാണ് പ്രശ്നം. എന്റെ കാര്യം, അവരാണ് ഖുർആനും ഹദീസും ഉപയോഗിച്ച് ബ്രിട്ടീഷുകാരെ തുരത്തിയാൽ ഷഹീദിന്റെ കൂലി കിട്ടും എന്ന് പറഞ്ഞത്. കെ എം മൗലവി, അല്ലാഹു മൗഫിറത്തും റഹ്മത്തും നൽകുമാറാകട്ടെ, കെ എം മൗലവി പ്രസംഗിക്കുന്നു. പ്രസംഗിക്കുമ്പോൾ മഴ പെയ്യുന്നു. മഴ പെയ്യുമ്പോൾ ആളുകൾ പിരിയാൻ നോക്കുന്നു. കെ എം മൗലവിയുടെ ചോദ്യം അല്ല, ഈ മഴത്തുള്ളികളുടെ മുമ്പിൽ പിടിച്ചു നിൽക്കാൻ സാധിക്കാത്ത നമ്മളാണോ ബ്രിട്ടീഷുകാരന്റെ വെടിയുണ്ടക്കു മുൻപിലും അവന്റെ പീരങ്കിക്ക് മുമ്പിലും പിടിച്ചു നിൽക്കുക? എല്ലാവരും മഴ കൊണ്ട് അവിടെ തന്നെ നിന്നു. സഹോദരങ്ങളെ, കഴിഞ്ഞ തലമുറക്കറിയാം, ഒരു പ്രസംഗം 4 മണിക്കൂർ നീണ്ടു നിന്നു. 4 മണിക്കൂർ നീണ്ടുന്ന പ്രസംഗം ഖുർആനും ഹദീസും ഉപയോഗിച്ച് ഈ രാജ്യത്തിന്റെ സ്വാതന്ത്ര്യത്തിന് വേണ്ടി പൊരുതാനുള്ള ആഹ്വാനം. ഇങ്ങനെ വിട്ടാൽ ഈ ശക്തമായ ഒഴുക്കിൽ ഹൈന്ദവർ പോലും ആവേശം കൊള്ളുകയാണ് ഈ പ്രസംഗം കേട്ടിട്ട്. അത്രമാത്രം ആവേശകരമായ പ്രസംഗം. അങ്ങനെയാണ് ബ്രിട്ടീഷുകാർ അദ്ദേഹത്തെ അറസ്റ്റ് ചെയ്യാൻ, കെ എം മൗലവിയെ അറസ്റ്റ് ചെയ്യാൻ വാറണ്ട് പുറപ്പെടുവിക്കുന്നത്. അങ്ങനെ സ്വാതന്ത്ര്യ സമര സേനാനികൾ മീറ്റിംഗ് കൂടി. എന്ത് ചെയ്യണം?
ഒരിക്കലും വിട്ടുകൊടുക്കരുത്. ബ്രിട്ടീഷുകാർക്ക് ഇപ്പോൾ വിട്ടുകൊടുക്കരുത്. ശരി, ഒളിവിൽ പോകണം. എവിടെ ഒളിവിൽ പോകും? മാധവമേനോന്റെ വീട്ടിൽ. തീരുമാനം വന്നു, മാധവമേനോന്റെ വീട്ടിൽ. മാധവമേനോൻ ഹൈന്ദവ സമൂഹത്തിൽപ്പെട്ട ആളാണ്, വിഗ്രഹങ്ങളെ ആരാധിക്കുന്ന ആളാണ്. അവിടേക്കാണ് നെരിയാണിക്ക് മുകളിൽ തുണിയുടുത്ത, നെഞ്ഞിലേക്ക് താടി താഴ്ന്നു നിൽക്കുന്ന, സുന്നത്തു നോമ്പുകൾ ഉപേക്ഷിക്കുക എന്നത് വളരെ ചുരുക്കം സന്ദർഭങ്ങളിൽ മാത്രം ചെയ്തിട്ടുള്ള മഹാനായ കെ എം മൗലവി ചെല്ലുന്നത്, വിഗ്രഹങ്ങളില്ലാത്തൊരു റൂം കെ എം മൗലവിക്ക് വേണ്ടി മാറ്റിക്കൊടുത്തു. കെ എം മൗലവി പറഞ്ഞു, ഞാൻ മുസ്ലിമാ, ഞാൻ ഈ ഹിന്ദുവിന്റെ വീട്ടിൽ താമസിക്കൂലെന്ന് മുറിയൻ ഇസ്ലാമുമായി നടക്കുന്നവർ മറുപടി പറയണം. ഒരു ഹൈന്ദവന്റെ വീട്ടിൽ, മാധവമേനോന്റെ വീട്ടിലാ കെ എം മൗലവി ഒളിച്ചു താമസിച്ചത്. ആ കെ എം മൗലവി അവിടെ ഉണ്ട് എന്നറിഞ്ഞ് മണത്തറിഞ്ഞ ബ്രിട്ടീഷുകാർ അദ്ദേഹത്തെ അറസ്റ്റ് ചെയ്യാൻ വരികയാണ്. അറസ്റ്റ് ചെയ്യാൻ വന്നപ്പോ ഉണ്ടായ രംഗമുണ്ടല്ലോ, നമ്മുടെ കോരിത്തെരിപ്പിക്കുന്ന രംഗമാണ്. ആ വിവരമറിഞ്ഞ മാധവമേനോന്റെ വീട്ടുകാർ, അയൽവാസികൾ, ബന്ധുക്കൾ ഓടി വന്നു. ബ്രിട്ടീഷുകാരോട് പറഞ്ഞു, ഞങ്ങളുടെ ശവത്തിൽ ചവിട്ടിയിട്ടല്ലാതെ മുഹമ്മദ് എന്ന് പറയുന്ന കെ മൗലവിയെ തൊടാൻ ഞങ്ങൾ അനുവദിക്കില്ല. അതാണ് ഈ രാജ്യത്തെ ഹിന്ദു മുസ്ലിം ഐക്യം. അങ്ങനെയാ നമ്മൾ ഈ സ്വാതന്ത്ര്യം നേടിയെടുത്തത്. അത് തകർത്ത് തരിപ്പണമാക്കാൻ ആര് വിചാരിച്ചാലും സാധ്യമല്ല സഹോദരങ്ങളെ. അവരാരും തങ്ങളുടെ ആദർശം പണയം വെച്ചിട്ടില്ല. ഞാനൊരു സ്വാതന്ത്ര്യ സമര സേനാനിയൊക്കെ ആകാൻ പോവുക, അതുകൊണ്ട് ആ കത്രിങ് എടുക്കുമ്പോളെ കത്രി താടിയൊക്കെ ഒന്ന് പഠിച്ച് ഒരു കതറൊക്കെ ഇട്ട് നെരിയാണ്ട താഴത്തെ കുറച്ച് തുണിയൊക്കെ താഴ്ത്തി ഞാൻ സ്വാതന്ത്ര്യം. അങ്ങനെയൊന്നും കെ മൗലവി ചിന്തിച്ചിട്ടില്ല. കെ മൗലവിക്ക് ഏറ്റവും വലിയ സ്വാതന്ത്ര്യം കിട്ടണം, സ്വർഗത്തിലേക്ക് പോകണം. ആ സ്വർഗത്തെ പണയപ്പെടുത്തിക്കൊണ്ട് ലാ ഇലാഹ ഇല്ലല്ലാഹിലും മുഹമ്മദുർ റസൂലുള്ളാഹിലും ഒരു തരത്തിലുള്ള വിട്ടുവീഴ്ചയും വരുത്താതെ തന്നെ വഖാല ഇന്നനി മിനൽ മുസ്ലിമീൻ, ഞാൻ മുസ്ലിമീങ്ങളിൽ പെട്ടവനാ എന്ന് ഉറക്കെ പ്രഖ്യാപിച്ചുകൊണ്ട് തന്നെ ഹൈന്ദവരോടൊപ്പം തോളോട് തോൾ ചേരാൻ കെ മൗലവിക്ക് സാധിച്ചു. മൗലാനാ അബുൽ കലാം ആസാദിന് സാധിച്ചു. അതേപോലെ തന്നെ ഈ മൊയ്തു മൗലവിക്കും അങ്ങനെയുള്ള മഹാന്മാരായ പണ്ഡിതന്മാർക്ക് സാധിച്ചു. അപ്പൊ സഹോദരങ്ങളെ, നമ്മൾ ഈ രാഷ്ട്രത്തെ കുറിച്ച് ചർച്ച ചെയ്യുമ്പോൾ ഇന്നലകളെ കുറിച്ച് മറന്നു പോകരുത്. ഇന്നലകളിലൂടെ നമ്മൾ എങ്ങനെ വന്നു എന്നതിനെ കുറിച്ച് നമ്മൾ ഒരിക്കലും മറന്നു പോകരുത്. അതുകൊണ്ട് അഹ്ലു സുന്നത്തി വൽ ജമാഅത്തിന്റെ ചരിത്രം പരിശോധിക്കുന്ന ഏതൊരാൾക്കും ഈ കാര്യം ബോധ്യപ്പെടാൻ സാധിക്കും. അതുകൊണ്ടാണല്ലോ കേരളത്തിലെ മുജാഹിദ് പ്രസ്ഥാനത്തെ ആർക്കും പ്രത്യേകിച്ച് പരിചയപ്പെടുത്തേണ്ടതില്ല. ഇന്നും നമ്മൾ ഈ വിഷയം സംസാരിക്കുന്ന ഈ 28-ാം തീയതി, ഏപ്രിൽ 28-ാം തീയതിയും നമ്മുടെ കുട്ടികൾ പഴയ പുസ്തകം വെച്ച് പുതിയ പുസ്തകം വാങ്ങാൻ പോവുകയാണ്. കേരളത്തിലെ ഇന്നത്തെ സിലബസ് എടുക്കൂ, നിങ്ങൾ CBSEയുടെ ഇന്നത്തെ സിലബസ് എടുക്കൂ. അതിൽ മൗലാന അബുൽ കലാം ആസാദിനെ കുറിച്ചുണ്ട്, അതിൽ ഈ മൊയ്തു മൗലവിയെ കുറിച്ചുണ്ട്, മുഹമ്മദ് അബ്ദുറഹിമാൻ സാഹിബിനെ കുറിച്ചുണ്ട്. അവരൊക്കെ ഈ രാജ്യത്തിന്റെ സ്വാതന്ത്ര്യത്തിന് വേണ്ടി പൊരുതിയവരും ഒപ്പം മുജാഹിദ് പ്രസ്ഥാനത്തിന്റെ, ഇവിടുത്തെ തൗഹീദി മുന്നേറ്റത്തിന്റെ മുമ്പിൽ നിന്നവരുമായ മഹാന്മാരായ പണ്ഡിതന്മാരാണ്. അതുകൊണ്ട് സഹോദരങ്ങളെ, ഈ ഒരു ഇതിന്റെ ഒരു തുടർച്ചയാണ് നമുക്ക് ആവശ്യം. അഥവാ നേരത്തെ പുറത്തുള്ള ശക്തികൾ രാജ്യത്തെ തകർക്കാൻ ശ്രമിച്ചപ്പോൾ നമ്മൾ ഒന്നിച്ചു നിന്ന് ആ പുറത്തുള്ള ശക്തികളെ പുറന്തള്ളിയെങ്കിൽ ഇന്ന് അകത്തുള്ള ചിലർ ഈ രാജ്യത്തോട് സ്നേഹമില്ലാത്ത, ഈ രാജ്യത്തോട് കൂറില്ലാത്ത അകത്തുള്ള ചിലർ തന്ത്രപൂർവം ഈ രാജ്യത്തെയും ഇവിടുത്തെ ഭരണഘടനയെയും ഇവിടുത്തെ പുലർത്തിപ്പോന്ന ബഹുമത സമൂഹത്തിലെ നിലപാടുകളെയും തകർത്ത് തരിപ്പണമാക്കാൻ ശ്രമിക്കുമ്പോൾ അവരെ ഒറ്റപ്പെടുത്തേണ്ടത് എല്ലാവരുടെയും ബാധ്യതയാണ്. തീവ്രവാദ ഭീകരവാദ പ്രവണതകൾ ഏത് സമൂഹത്തിൽ നിന്ന് ആരിൽ നിന്നും മുന്നോട്ട് വന്നോ അവിടെ തന്നെ അതിനെ തകർത്ത് കളയാൻ അതത് സമൂഹങ്ങൾ തന്നെ ശക്തമായി മുന്നോട്ട് വരേണ്ടതുണ്ട്. നമുക്കറിയാം IS എന്ന പേരിൽ ലോകത്തമ്മാടിക്കൂട്ടം 2013-14 കാലഘട്ടത്തിലാണ് അവർ പേരുമായി പുറത്തേക്ക് വന്നത്. അത് വന്ന അന്ന് മുതൽ അഹ്ലു സുന്നത്തി വൽ ജമാഅത്തിന്റെ, അഥവാ സലഫിയത്തിന്റെ നിലപാടെന്തായിരുന്നു? അതെ, അവർ അന്നു മുതൽ തന്നെ പറഞ്ഞു ഇത് ആധുനിക ഖവാരിജുകളാണ്. ലോക സലഫി മതപണ്ഡിത സംഘടന, റിയാദ് ആസ്ഥാനമായി പ്രവർത്തിക്കുന്ന പണ്ഡിത സംഘടന വളരെ കൃത്യമായി പറഞ്ഞു, IS എന്ന് പറയുന്നത് ഈ ലോകത്തുള്ള ഖവാരിജുകളുടെ ആധുനിക രൂപമാണ് എന്ന്.
ഖവാരിജികൾ എന്ന് പറഞ്ഞാൽ മതത്തിന് പുറത്തു പോയ വിഭാഗം. തീർന്നില്ല. 2015 ഹജ്ജിൽ ലോക സലഫി സമ്മേളനമല്ല, ഹജ്ജിന്റെ ഭാഗമായുള്ള അറഫ സമ്മേളനം, അൽ ഹജ്ജ് അറഫ. റസൂലുള്ള പറഞ്ഞല്ലോ, ആ അറഫ സമ്മേളനത്തിൽ ലോക സലഫി നേതാവും സൗദി അറേബ്യയുടെ ചീഫ് മുഫ്തിയുമായ അബ്ദുൽ അസീസ് ആൽ ഷെയ്ഖ് 40 ലക്ഷം ജനങ്ങളെ മുമ്പിൽ നിർത്തി എന്താ പറഞ്ഞത്? ഓരോ മുസ്ലിമും ഐഎസിനെതിരെ തങ്ങളാൽ ആകുന്നത് ചെയ്യണം. മസ്ജിദുൽ ഹറാമിലും മസ്ജിദുൽ നബവിയിലും ഐഎസിന്റെ പേര് പറഞ്ഞ് അവർ ഇസ്ലാമിന്റെ ഒന്നാമത്തെ ശത്രുക്കളാണ് എന്ന് പറഞ്ഞു. ആ പ്രസംഗങ്ങളുടെ പരിഭാഷ കേരളത്തിൽ വിസ്ഡം സംവിധാനത്തിന്റെ കീഴിൽ മുജാഹിദ് വിദ്യാർത്ഥി വിഭാഗം കേരളത്തിൽ ആൽ ഷെയ്ഖിന്റെ പ്രസംഗം അക്കാൽ ആ 2016 തന്നെ നമ്മുടെ തെരുവുകളിൽ ഒട്ടിച്ചു. ഓരോ മുസ്ലിമും ഐഎസിനെതിരെ തങ്ങളാൽ ആകുന്നത് ചെയ്യണം എന്ന്. എന്നാൽ സഹോദരങ്ങളെ, ആ ഐഎസ് അഹ്ലു സുന്നത്തി വൽ ജമാഅ അഥവാ സലഫിയത്ത് ഏറ്റവും ശക്തമായി എതിർത്ത യുദ്ധം പ്രഖ്യാപിച്ച ആ ഐഎസ്, അതിന്റെ പിന്നിൽ അഹ്ലു സുന്നത്തി വൽ ജമാഅയാണ്, അതിന്റെ പിന്നിൽ സലഫിയത്താണ് എന്നാണ് അമേരിക്കയുടെ വാദം. മനസ്സിലാക്കണം, അമേരിക്കയുടെ വാദം അങ്ങനെയാ. ഐഎസിനെ ഏറ്റവും കൂടുതൽ എതിർക്കുന്നത് ആരോ അവരാകുന്നു ഐഎസ്. അതിനുള്ള തെളിവാണ് ഉസാമ ബിൻ ലാദൻ. ഉസാമ ബിൻ ലാദനെ കുറിച്ച് അമേരിക്ക വളർത്തി അമേരിക്കയെ തന്നെ അമേരിക്കക്ക് തന്നെ ഭീഷണിയായി മാറിയ ഉസാമ ബിൻ ലാദൻ. ഉസാമ ബിൻ ലാദനെ കുറിച്ച് അമേരിക്ക പറഞ്ഞു, ഉസാമ ബിൻ ലാദൻ സലഫിയാകുന്നു. ഉസാമ ബിൻ ലാദൻ എന്താ പറഞ്ഞത്? ബഹുമാന്യരായ ജമാഅത്ത് സുഹൃത്തുക്കൾ ഇറക്കിയിട്ടുള്ള ഇസ്ലാമിക വിജ്ഞാനകോശം വാല്യം 7 ഏറ്റവും കൂടുതൽ പേജ് ഉപയോഗിച്ചത് ഉ എന്ന അക്ഷരത്തിന്റെ താഴെയാണ്. ഉസാമ ബിൻ ലാദൻ വ്യക്തമായി ആദർശപരമായ വിയോജിപ്പുകൾ ജമാഅത്തെ ഇസ്ലാമിയും മുജാഹിദ് പ്രസ്ഥാനവും തമ്മിൽ ഉണ്ട് എന്ന് അവർക്കും അറിയാം, നമുക്കും അറിയാം. അവരെഴുതി വെച്ചിരിക്കുന്നു, ഉസാമ ബിൻ ലാദൻ സലഫി രാഷ്ട്രത്തിന്റെ പൗരത്വം വലിച്ചെറിഞ്ഞു. നിങ്ങളുടെ രാജ്യത്തിന്റെ പൗരത്വം തന്നെ ഞങ്ങൾക്ക് എനിക്ക് വേണ്ട എന്ന് പറഞ്ഞ് വലിച്ചെറിഞ്ഞു. ഉസാമ ബിൻ ലാദന്റെ വാക്കുകൾ ഇന്ന് എഴുതപ്പെട്ട പല ഗ്രന്ഥങ്ങളിലും കാണാം. ഹറമിലെ പണ്ഡിതന്മാരെ കുറിച്ച് കൊട്ടാര പണ്ഡിതന്മാരാ, ഇവർക്ക് ഇങ്ങനെ സമാധാനം സമാധാനം, ഇവര് യുദ്ധത്തിന് ആഹ്വാനം ചെയ്യുന്നില്ല എന്ന് പറഞ്ഞ് ഈ രാജ്യത്ത് ജീവിക്കൽ തന്നെ എനിക്ക് അപമാനമാണെന്ന് പറഞ്ഞ് അഹ്ലു സുന്നത്തി വൽ ജമാഅത്തിനെ സലഫിയത്തിനെ തള്ളിപ്പറഞ്ഞ ആളാണ് ഉസാമ ബിൻ ലാദൻ. ആ ഉസാമ ബിൻ ലാദനെ സലഫി എന്നാണ് ആര് വിളിച്ചത്? അമേരിക്ക വിളിച്ചത്. അതേ വിളിയാണ് ഇവിടുത്തെ ഫാഷിസ്റ്റുകളും ഉസാമ ബിൻ ലാദനെ വിളിച്ചത്. അമേരിക്കയുടെ ശബ്ദം, ഫാഷിസ്റ്റുകളുടെ ശബ്ദം നമ്മളെ ചില മുലിയാമാർ ഏറ്റെടുത്തതിൽ വലിയ വിഷമമുണ്ട്. മാത്രമല്ല, പടച്ചോനൊരു പണി ഒപ്പിച്ചു. ഇന്നഹും യകീദൂന കൈദം വ അകീദു കൈദാ എന്ന് പറഞ്ഞല്ലോ, ഈ ഉസാമ ബിൻ ലാദൻ സലഫിയാണ് എന്ന അമേരിക്കയുടെ അതേ നാവ് ചില മുസ്ലിയാക്കന്മാർ ഏറ്റെടുത്തപ്പോൾ തന്നെ അതിൽ സ്ട്രോങ് ആയ നിലപാട് സ്വീകരിക്കുന്നു എന്ന് അവകാശപ്പെടുന്ന കാന്തപുരം വിഭാഗം 2001 ഒക്ടോബർ മാസത്തിൽ ഉസാമ ബിൻ ലാദന്റെ ഫോട്ടോ കൊടുത്തിട്ട് പറഞ്ഞു, ലോകത്ത് 2 ആൺകുട്ടികളാണ്, അതിലൊന്ന് ഉസാമ ബിൻ ലാദനാണ് എന്ന് പറഞ്ഞ് ഉസാമ ബിൻ ലാദനെ പ്രൊമോട്ട് ചെയ്തു ഞങ്ങളാളാന്ന് പറഞ്ഞിട്ട്. അതിന് തെളിവ് പറഞ്ഞത്, ഉസാമ ബിൻ ലാദൻ സൗദിയിലൊക്കെ ആയിരുന്നെങ്കിലും പിന്നീട് അദ്ദേഹം സൂഫി പണ്ഡിതന്മാരുമായി ബന്ധപ്പെട്ടു. റസൂലുള്ളയുടെ അടക്കം ഖബറിന്റെ അടുത്ത് പോയി ദീർഘമായി പ്രാർത്ഥിച്ചു. നമ്മളെ സ്വന്തം ആളാണ് സഹോദരങ്ങളെ. ആ ഉസാമ ബിൻ ലാദനെ തീവ്രവാദിയായ അദ്ദേഹത്തെ പ്രമോട്ട് ചെയ്യുന്ന ലേഖനം എഴുതിയ വ്യക്തി അഡ്വക്കേറ്റ് ഇസ്മായിൽ വഫ ഇന്നും ജീവിച്ചിരിക്കുന്നു. നാം വാശി ഒഴിവാക്കുക, ദേഷ്യം ഒഴിവാക്കുക, സുന്നി മുജാഹിദ് ഒക്കെ അവിടെ നിൽക്കട്ടെ, ആ ലേഖനം ശരിയാണോ? ഉസാമ ബിൻ ലാദൻ സൂഫിയാണെന്നും അദ്ദേഹം പ്രവാചകന്റെ കബറിന്റെ അടുത്ത് പോയി ദീർഘനേരം ദുആ ചെയ്ത് ഞങ്ങളെ സുന്നിന്റെ സ്വന്തം ആളാണ് എന്നൊക്കെ പരിചയപ്പെടുത്തിയ ആ ലേഖനം കാന്തപുരം വിഭാഗത്തിന്റെ യുവാക്കൾക്കിടക്ക് ഉസാമ ബിൻ ലാദന് താര പരിവേഷം കിട്ടുന്ന ലേഖനം പിൻവലിക്കേണ്ടതല്ലേ? ചോദ്യം അവിടെ തന്നെ പ്രസക്തമായി കിടക്കുന്നു. ഞാനിത് പറയാൻ കാരണം, നമ്മുടെ പല പ്രദേശങ്ങളിലും മുസ്ലിയാക്കന്മാർ അമേരിക്കയുടെ നാവായി വരാറുണ്ട്, ഫാസിസ്റ്റുകളുടെ നാവായി വരാറുണ്ട്.
എന്നിട്ട് അഹ്ലു സുന്നത്തി വൽ ജമാഅ അഥവാ സലഫിയത്ത് ഔദ്യോഗിക ആദർശമായി സ്വീകരിച്ച സൗദി അറേബ്യ ശക്തമായി ദീനിന്റെ പേരിൽ ഫത്വ കൊടുത്ത ആ ഐ എസ് എന്ന് പറയുന്ന കാപാലികരെ അഹ്ലു സുന്നത്തിന്റെ ആളുകളാണ്, സലഫിയത്തിന്റെ ആളുകളാണ് ഐ എസ് എന്ന് മുസ്ലിയാക്കന്മാർ സംസാരിക്കുമ്പോ ഒരു ന്യായമായ ചോദ്യം വരികയാണ്. ഐ എസ് എന്ന വിഷയം അവതരിപ്പിക്കുമ്പോ എങ്ങനെയാണ് 2014 അറഫ പ്രസംഗത്തിൽ ഐ എസിനെതിരെ ഓരോ മുസ്ലിമും തങ്ങളാൽ ആകുന്നത് ചെയ്യണം എന്ന പ്രസംഗം എന്റെ മുസ്ലിയാക്കന്മാർ വിട്ടുപോകുന്നത്? അത് പറയണ്ടേ? സ്വാഭാവികമല്ലത് പറയണ്ടേ? ഐ എസ് ആധുനിക ഹവാരിജികളാണ് എന്ന് ലജ്നത്തു ദായിമ ലോകത്താദ്യമായി ഐ എസിനെതിരെ ഇത്രയും ശക്തമായ ഫത്വ പുറപ്പെടുവിച്ചത് എന്തേ മുസ്ലിമക്ക് കിട്ടാത്തത്? അതുകൊണ്ട് സഹോദരങ്ങളെ, ഒരു നനഞ്ഞ പടക്കമായി അത് മാറിപ്പോയി. ഒരു നനഞ്ഞ പടക്കമായി അഹ്ലു സുന്നത്തി വൽ ജമാഅത്തിനെ അഥവാ സലഫിയത്തിനെ തീവ്രവാദത്തോട് ഭീകരവാദത്തോട് ബന്ധിപ്പിക്കാനുള്ള ശ്രമത്തെ രാജ്യം നാട്ടുകാർ തള്ളിക്കളഞ്ഞു എന്നതിന് ഏറ്റവും നല്ല ഉദാഹരണമാണ്. അത് ജനങ്ങൾ സ്വീകരിച്ചില്ല എന്നത് നാം ഇവിടെ ചേർത്ത് വായിക്കേണ്ടതുണ്ട്. സഹോദരങ്ങളെ, ഐ എസ് കേരളത്തിലെ, നമുക്ക് കേരളം അറിയാമല്ലോ, കേരളത്തിലെ സംഘടിതമായ ഒരു മത സംഘടനയുമായും കാന്തപുരം വിഭാഗവുമായി പോലും ഐ എസിന് ബന്ധമില്ല. ഞങ്ങൾക്കത് പറയാനൊരു മടിയുമില്ല. കാന്തപുരം വിഭാഗത്തിന്റെ പ്രസിദ്ധീകരണം ഐ എസിന്റെ മുൻരൂപമായ അവരുടെ ആ രൂപത്തിന്റെ നേതാവായ ഉസാമ ബിൻ ലാദനെ മഹത്വവൽക്കരിച്ചിട്ട് ഉണ്ട് എന്നത് അംഗീകരിച്ചുകൊണ്ട് പറയട്ടെ, കാന്തപുരം വിഭാഗത്തിനടക്കം സമസ്തയെന്നോ മുജാഹിദെന്നോ ഒന്നും ഒരു ബന്ധവും യഥാർത്ഥത്തിൽ ഈ ഐ എസുമായി ഇല്ല. അതൊരു സത്യമാണ്. ഐ എസിൽ മനുഷ്യന്മാർക്ക് നിൽക്കാൻ പറ്റും, എന്നിട്ടല്ല മുസ്ലിമീങ്ങൾ നിൽക്കല്. മനുഷ്യന്മാരായിട്ട് നിൽക്കാൻ പറ്റും. 2014 കേരളത്തിന്റെ പ്രമുഖ ഇടതുപക്ഷ ചാനലായ കൈരളി 2014 അവരുടെ പൊളിറ്റിക്കൽ ഡെസ്കിനെ ഉദ്ധരിച്ചുകൊണ്ട് ഒരു വാർത്ത പുറപ്പെടുവിച്ചു. ലോകമാധ്യമങ്ങൾ പറഞ്ഞ അതേ വാർത്ത എന്തായിരുന്നു? അത് അബൂബക്കർ ബാഗ്ദാദി എന്ന് പറയുന്ന ഐ എസിന്റെ തലവന് ഇസ്രായേലിന്റെ ചാര സംഘടനയായ മൊസാദ് ഒരു വർഷക്കാലത്തെ രഹസ്യ പരിശീലനം നൽകിയിട്ടുണ്ട്. ഇന്ന് വരെ അത് നിഷേധിക്കാൻ അവർക്ക് സാധിച്ചിട്ടില്ല. അതുകൊണ്ടല്ലേ സിറിയെ പോയിട്ട്, സിറിയയിൽ ഒന്ന് സിറിയയും മറ്റൊന്ന് ഇറാഖിനെയും ചേർത്തല്ല ഐ എസ് ഐ എസ് ഉണ്ടാക്കിയത്. എത്ര അടുത്ത രാജ്യ സിറിയയിൽ പിന്നെ ഇസ്രായേൽ ഒരു ഓലപ്പടക്കെങ്കിലും നമ്മളെ ഉസ്താദുമാരല്ലേ അവിടെ ഉള്ളത്? ഐ എസ് കൊന്നൊടുക്കിയ ജനങ്ങളിൽ 92% മുസ്ലിങ്ങൾ. മുസ്ലിങ്ങളെ കൊന്നുകൊണ്ട് പറയല്ല, മുസ്ലിങ്ങളുടെ രക്ഷയാണ് ഐ എസിന്റെ ലക്ഷ്യമെങ്കിൽ എങ്ങനെ 92% മുസ്ലിങ്ങൾ ഐ എസ് കൊന്നൊടുക്കി? അപ്പൊ അതുകൊണ്ട് സഹോദരങ്ങളെ, കേരളത്തിൽ ഐ എസ് മതനിഷിദ്ധം, മാനവ വിരുദ്ധം എന്ന വിസ്ഡം ക്യാമ്പയിൻ നമ്മൾ ഓർക്കുന്നുണ്ടാകും. ഐ എസ് തലപൊക്കിയ 2014 പ്രോഫ്കോൺ അങ്ങ് കാസർഗോഡ് വെച്ചായിരുന്നു. സൗദി അറേബ്യയിലെ ജാലിയാത്തിൽ മലയാള വിഭാഗത്തിന്റെ നേതൃത്വം വഹിക്കുന്ന അബ്ദുൽ ജബ്ബാർ അബ്ദുല്ല അൽ മദീനി 3 മണിക്കൂറാണ് വളർന്നു വരുന്ന പ്രൊഫഷണൽ വിദ്യാർത്ഥികളെ ഐ എസിന്റെ എല്ലാവിധ സ്വാധീനത്തിൽ നിന്നും അവരെ രക്ഷപ്പെടുത്താൻ വേണ്ടി ചോദ്യോത്തര സെഷൻ നടത്തിയെന്ന് മാത്രമല്ല, കാസർഗോഡ് ലൈവായി ചാനലുകൾ അത് ജില്ല മുഴുവൻ കാണിക്കുകയും ചെയ്തു. അപ്പൊ സഹോദരങ്ങളെ, ഞാനിത് പറയാൻ കാരണം ഇതെന്താ സംഭവം? രാജ്യത്തൊന്നും ചില മനുഷ്യന്മാർക്ക് ഇപ്പോഴും ഉറക്കു തെളിഞ്ഞിട്ടില്ല. മറ്റൊന്ന് തീവ്രവാദിയാണ് നടക്കുക. എന്നാൽ ആയിടക്ക് ഈ റിസാല പിൻവലിക്കാനായിട്ട് ഓർക്കുകയും ചെയ്യുന്നില്ല. അതുകൊണ്ട് അവർക്കൊക്കെ വേണ്ടി നമ്മൾ സഹതപിക്കാം, അവരൊക്കെ നന്നാകാൻ വേണ്ടി ദ്വാരക്കാം എന്നല്ലാതെ നമുക്കിവിടെ ഒന്നും ചേർത്ത് വെക്കാനില്ല. അതുകൊണ്ട് സഹോദരങ്ങളെ, വിവാദങ്ങൾ ഉണ്ടാകുമ്പോൾ ആ വിവാദങ്ങളെ പ്രമാണബദ്ധമായി പരിശോധിക്കാനാണ് നാം തയ്യാറാകേണ്ടത്. അങ്ങനെ പരിശോധിക്കുമ്പോൾ ഓരോന്നിന്റെയും കൃത്യവും വ്യക്തവുമായ നിലപാടുകൾ നമുക്ക് കിട്ടും. ഫറൂഖ് കോളേജിലെ ഒരധ്യാപകൻ മുസ്ലിം സ്ത്രീകൾ മാത്രം ഒരു സദസ്സിൽ അവരോട് പറഞ്ഞു, നിങ്ങള് പർദ്ദടിയാണെങ്കിൽ ഇടുമ്പോഴാണ്, എന്നെ ചുരുക്കത പർദ്ദടിയാണെങ്കിൽ ഇടുമ്പോഴാണ്. ഞാൻ വരുന്ന ഫറൂഖ് കോളേജിലെ പർദ്ദട്ട് കിടക്കും, പക്ഷെ ഇതിങ്ങനെ പൊക്കി പിടിച്ചിട്ട് അതിനെ അവരുടെ ആ ടൈറ്റ് പാൻറ് ഇങ്ങനെ പുറത്ത് കാണിക്കും. അക്കോലങ്ങൾ കാണിക്കരുത്,
വിശുദ്ധ ഖുർആൻ സൂറത്ത് അഹ്സാബിൽ പറഞ്ഞത് സ്ത്രീകൾ അവരുടെ മക്കനെ മാരണത്തിലേക്ക് താഴ്ത്തിയിടണം, അത് കുറച്ചിങ്ങനെ വത്തക്കന്റെ കഷ്ടം കാണിക്കുമ്പോൾ കുറച്ചിങ്ങനെ മരണം കാണിക്കരുത് എന്ന് പറഞ്ഞു. എന്താ പ്രശ്നം? ഒരു പ്രശ്നമില്ല, പക്ഷെ കുറച്ചാൾക്കാർ പ്രശ്നം ഉണ്ടാക്കിയ വിട്ടു. അപ്പിനെ പ്രശ്നം ഉണ്ടാക്കരുത്, ആ പ്രശ്നം ഉണ്ടാക്കുക. എന്തായി? എന്ത് പ്രശ്നം ഉണ്ടാക്കിയത്? ആ വിവാദം, അനാവശ്യമായ വിവാദം ഉണ്ടായില്ലേ അവിടെ? എല്ലാവരും ഒറ്റക്കെട്ട്, മുസ്ലിം സമുദായം മാത്രമല്ല, നീതിബോധമുള്ള മനുഷ്യന്മാരൊന്നാകെ ഒറ്റക്കെട്ടായിരുന്നില്ലേ ആ വിഷയത്തിൽ സഹോദരങ്ങളെ? അപ്പൊ അതുകൊണ്ട് വിഷയങ്ങൾ ഒരു മുസ്ലിമിനെ സംബന്ധിച്ചിടത്തോളം, ആ പുരുഷനാകട്ടെ മുസ്ലിം സ്ത്രീയാകട്ടെ, അവർക്കൊരു ഡ്രസ് കോഡുണ്ട്. ഒരു മുസ്ലിം സ്ത്രീയുടെ യൂണിഫോമാണ് മുൻകൈയും മുഖവും ഒഴിച്ചുള്ള ഭാഗം മറക്കുക എന്നത്. അത് മറക്കൽ ഒരു നിർബന്ധവുമില്ല. എനിക്ക് പരലോകത്തിലൊന്നും വിശ്വാസമല്ല, ഈ മറക്കണ്ട, ഈ പരമാവധി സൂക്ഷിച്ച് ജീവിച്ചോ, എനിക്കേതായാലും നരകല്ല ഉള്ളത്. ഇസ്ലാമിൽ ഒരു നിർബന്ധവുമില്ല, ഇക്റാഹ് ഫിദ്ദീൻ മതത്തിൽ ഒരു നിർബന്ധവുമില്ല, പക്ഷെ പരലോകം ഉണ്ടെന്ന് വിശ്വാസമുണ്ടോ? നരകം ഉണ്ടെന്ന് വിശ്വാസമുണ്ടോ? സ്വർഗം ഉണ്ടെന്ന് വിശ്വാസമുണ്ടോ? കബർ ജീവിതം ഉണ്ടെന്ന് വിശ്വാസമുണ്ടോ? ശ്രദ്ധിച്ചോ, സൂക്ഷിച്ചോ, നിന്റെ ശരീരഭാഗങ്ങൾ കഴുകന്മാർക്ക് കണ്ടാസ്വദിക്കാനുള്ളതല്ല, അത് നിന്റെ ഭർത്താവിന്റെ മുമ്പിൽ മാത്രമാണ് നിന്റെ സൗന്ദര്യം പ്രദർശിപ്പിക്കേണ്ടത് എന്ന് ഖുർആൻ പഠിപ്പിച്ചിട്ടുണ്ട്, ഹദീസ് പഠിപ്പിച്ചിട്ടുണ്ട്. അത് പറയാം, അത് ആവശ്യമുള്ളവർക്ക് സ്വീകരിക്കാം. ഒരു സഹോദരൻ കറുത്ത മുണ്ട് ധരിക്കുന്നു, ചെരുപ്പ് ഒഴിവാക്കുന്നു, മീൻ കൂട്ടുന്നില്ല. ഒരാൾ പരിഹസിച്ച്, എന്താ ഇതെന്താ പരിപാടി, എന്താ ഹർത്താൽ എങ്ങാനുണ്ടോ ഇവിടെ, എന്താ കരിതിരെങ്ങാനുണ്ടോ, മിണ്ടിപ്പോകരുത്. ഒരു ഹൈന്ദവ സഹോദരൻ ശബരിമലയിലേക്ക് പോകാൻ വേണ്ടി നേർച്ചയാക്കിയാൽ അവൻ കറുപ്പ് ധരിക്കും, അതിനെ പരിഹസിക്കാൻ പാടില്ല. വലാത്തസുബ്ബു, അന്യമതസ്ഥരുടെ ആരാധ്യ വസ്തുക്കളെ നിങ്ങൾ നിന്ദിക്കരുത്, ഖുർആന്റെ നിർദ്ദേശമാണ്, കൽപ്പനയാണ്. ഒരു മുസ്ലിമിനത് പാടില്ല, മതവിരുദ്ധമാണ്, ശിക്ഷാർഹമാണ്. മറ്റു മതങ്ങളുടെ ആരാധ്യ വസ്തുക്കളെയും ആചാരങ്ങളെയും നിന്ദിക്കുക, പരിഹസിക്കുക എന്നത് അത് അവരുടെ സ്വാതന്ത്ര്യമാണ്. ഒരു മനുഷ്യൻ തോർത്തുമുണ്ട് മാത്രം ധരിച്ച് ഒരു പൂണൂലും ധരിച്ച് നടന്നു പോകുന്നു, എന്താണ് ചങ്ങായി ഒരു കുപ്പായിട്ടുടെ മുണ്ടിപ്പോകരുത്, അയാളുടെ വിശ്വാസമാണ്. അതുപോലെ ഒരു മുസ്ലിം സ്ത്രീ, അവൾ ഡ്രസ്സാണത്, സ്ത്രീകളെ മൂടുപടത്തിന്റെ ഉള്ളിൽ ഇതിനെ വേദാറാണ്. എന്റെ മകളല്ലല്ലോ, നിന്റെ ഭാര്യയല്ലല്ലോ, എന്തിനാ ആവശ്യമില്ലാത്ത സ്ത്രീകളെ വല്ലാതെ ബുദ്ധിമുട്ടി നീ വിഷമിക്കണ്ട, നീ എന്തിനങ്ങനെ വിഷമം, വല്ലാത്ത വിഷമം ചില ആൾക്കാർക്ക് സ്ത്രീകളെ വല്ലാതെ അങ്ങനെ വല്ലാണ്ട് വിഷമിക്കണ്ട, മനസ്സിലായില്ലേ? ഈ ആവശ്യമില്ലാത്ത ചില വിഷമങ്ങളാ പ്രശ്നം, ആവശ്യമില്ലാതെ ആരും വിഷമിക്കണ്ട. ഇവിടെ ഒരു സ്ത്രീ സ്വയം സന്നദ്ധയായി തന്റെ പരലോകത്തിന് വേണ്ടി അത് ചെയ്യുന്നത്, അതുപോലെയാണ് ഓരോ വിഷയങ്ങളും. താടിയാണ് പ്രശ്നം, താടി തീവ്രവാദത്തിന്റെ അടയാളമാണ്. എങ്കിൽ കഴിഞ്ഞ 5 വർഷം രാജ്യം ഭരിച്ചത് കൊടും ഭീകരനായിരുന്നില്ലേ ഡോക്ടർ മൻമോഹൻ സിംഗ്? എമ്മാതിരി താടിയ ശ്രീ ശ്രീ രവിശങ്കർ, എന്തൊരു തീവ്രവാദിയായിരിക്കണം. ദേശീയ ഗാനം എഴുതിയ രവീന്ദ്രനാഥ് ടാഗോർ കൊടും ഭീകരവാദി എന്ന് പറയേണ്ടി വരില്ലേ? അപ്പോ താടിയെ ഒരേ ഒരൊറ്റ കണ്ണുകൊണ്ട് 2 രൂപത്തിൽ കാണാൻ ഭയങ്കര കണ്ണുകാട്ടത്, അപാര കണ്ണടയാണ്. അതിന് 35,000 56,000 പോലെ 2.5 ലക്ഷം കൊടുക്കേണ്ടി വരും. ഓ, താടിയെ ഒരേ കണ്ണ് കാണ, ഒന്ന് തീവ്രവാദം, ഒന്ന് മിതവാദം, അങ്ങനെ എങ്ങനെ വന്നു? അതാണ് മീഡിയയുടെ, സാമ്രാജ്യത്വ ശക്തികളുടെ ഇടപെടൽ. അവർ ട്യൂൺ ചെയ്യുകയാണ് നമ്മൾ എങ്ങനെ കാണണം. ഒരു മുസ്ലിമിനെ സംബന്ധിച്ചിടത്തോളം താടി വെക്കാൻ ഒരൊറ്റക്കാരൻ, പല സ്ത്രീകളും വലിയ വിഷമത്തില്ല, എന്റെ ഭർത്താവ് താടി വെക്കുന്നില്ലല്ലോ, 24 മണിക്കൂറും കിട്ടുന്ന കൂലി എന്റെ ഭർത്താവിന് കിട്ടുന്നില്ലല്ലോ, എത്ര സ്ത്രീകൾ വിഷമത്തിലാണെന്നറിയോ? അതുകൊണ്ട് 24 മണിക്കൂറും കിട്ടുന്ന കൂലി കിട്ടുന്ന കാര്യ, എന്തിനാ മുസ്ലിം താടി വളർത്തുന്നത്? ഒറ്റക്കാരനേ ഉള്ളൂ, അള്ളാന്റെ റസൂലിന്റെ മുഖത്ത് നീണ്ട താടി ഉണ്ടായിരുന്നു കയ്യിൽ, വേറൊരു കാരണവുമില്ല. റസൂലുള്ളാഹി സ്വല്ലല്ലാഹി അലൈഹി വസല്ലമയുടെ മുഖത്ത് നീണ്ട താടി ഉണ്ടായിരുന്നു, 24 hours കിട്ട് കൂലിട്ടുന്ന കാര്യമാണ്, വേറെ ഒരു കാര്യവുമില്ല, വേറെ ഒരു കാരണവുമില്ല മുസ്ലിം താടി വളർത്താൻ. ഇനി താടി വളർത്താത്ത മുസ്ലിമീങ്ങളും താടിയെ പരിഹസിക്കരുത്, അത് വകുപ്പ് മാറും. താടിയെ പരിഹസിച്ചാൽ അതിന്റെ അർത്ഥം ഹബീബായ റസൂലുള്ളാഹി സ്വല്ലല്ലാഹു അലൈഹി വസല്ലമയെ പരിഹസിക്കലാകുന്നു. അബാദി ബീഗം നമ്മൾ പറഞ്ഞല്ലോ, അബാദി ബീഗത്തെ പറ്റി ഗാന്ധിജി പറഞ്ഞു, വളരെ ചുരുങ്ങിയ സന്ദർഭത്തിൽ മാത്രമേ ഞാൻ അവരെ പൊതുരംഗത്ത് കണ്ടിട്ടുള്ളൂ, കണ്ട സന്ദർഭത്തിലൊക്കെയും മക്കനയിട്ട് ബുർഖ ധരിച്ചുകൊണ്ടാണ് അവർ വന്നത്. ഗാന്ധിജി ബഹുമാനത്തോടുകൂടിയാ കണ്ടത് ഇസ്ലാമിക വസ്ത്രധാരണത്തെ. മൗലാന അബുൽ കലാം ആസാദിന്റെ താടിയെ, കെ മൗലവിയുടെ താടിയെ കേളപ്പിച്ച് കണ്ടത് ബഹുമാനത്തോടുകൂടിയാണ്.
അപ്പൊ അതുകൊണ്ട് സഹോദരങ്ങളെ, വ്യത്യസ്ത മതക്കാർക്ക് വ്യത്യസ്തമായ ജീവിത രീതി ഉണ്ടാകും. ഒരു മുസ്ലിമിന്റെ ജീവിത രീതി അതാണ്, അതൊരിക്കലും മറ്റുള്ളവർക്ക് ഒരു വിഷമവും പ്രയാസവും. എന്നാൽ മറ്റു മതക്കാരൊക്കെ ഉൾക്കൊള്ളുമ്പോഴും മുസ്ലിങ്ങളിൽ പെട്ട ദീൻ അത്ര തന്നെ പഠിക്കാൻ ചില ആൾക്കാർ ഇല്ലടോ. താടി വെക്കണ്ട, നിങ്ങൾ എന്നാൽ ഇങ്ങനത്തെ താടി കണ്ടമ്പേന്റെ ഏറ്റു നടക്കുന്നു, എനിക്കത് മനുഷ്യക്കോലത്തിൽ നടന്നൂടെ, എന്താ പറ്റ കോലം? അല്ലെ, ഇങ്ങനെ അല്ല എന്റെ ആദ്യം എന്ന് പറഞ്ഞാല്, നീ ആദ്യം ഇങ്ങനെ ആയിരുന്നെങ്കിൽ മര്യാദയ്ക്ക് സുബൈക്ക് എണീക്കല്ലായിരുന്നു ആദ്യം. അന്ന് എന്റെ നെരിയാണ്ട താഴത്തായിരുന്നു എന്റെ പാന്റ്, ഇപ്പൊ അത് ഫോണിലൊക്കെ പൊന്തി സുബൈക്ക് എണീക്കല് തുടങ്ങി അല്ലേ. ഇപ്പൊ അത് താടി ഇങ്ങനെ വളരുന്നു. എന്നർത്ഥം എന്താ? എന്താ ഈ മുഹമ്മദ് നബിന്റെ മാതിരി ഇങ്ങനെ ആവുന്നത്? അതല്ലേ ചോദിച്ചതിന്റെ അർത്ഥം. അല്ലോണം സൂക്ഷിച്ചോളി, പറയുന്ന വാക്കൊക്കെ മലക്കൾ എഴുതി വെക്കും. കണ്ടം പാന്റ് എന്ന് പറഞ്ഞ് പരിഹസിക്കുമ്പോ ഹബീബായ റസൂലുള്ളാഹിയുടെ ഹദീസ് എന്താ? നെരിയാണിക്ക് താഴെയുള്ള വസ്ത്രം നരകത്തിലാണ്, ഫിൽ ജന്ന എന്ന് ഹബീബായ മുഹമ്മദ് മുസ്തഫ നബി കരീം സ്വല്ലല്ലാഹു അലൈഹി വസല്ലം സർട്ടിഫിക്കറ്റ് നൽകിയ മഹാനായ ഉമറുൽ ഖത്താബ് റളിയല്ലാഹു അൻഹു കുത്തേറ്റ് വേദന കൊണ്ട് പൊളയുമ്പോൾ അതാ കാണുന്നു, ഒരു സഹോദരന്റെ വസ്ത്രം നെരിയാണിക്ക് താഴെ കയറ്റി ഉടുക്കൂ സഹോദരാ. ആ വേദന മറന്നുപോയി സഹോദരൻ നരകത്തിലേക്കുള്ള മാർഗത്തിൽ കണ്ടപ്പോൾ. അപ്പൊ അതുകൊണ്ട് സഹോദരങ്ങളെ, നമ്മൾ അഭിമാനത്തോടുകൂടിയ ഇസ്ലാം പഠിപ്പിച്ച കാര്യങ്ങൾ അതാ ഞാൻ പറഞ്ഞത്. നമ്മളിപ്പോ ആ ഒരു അവസ്ഥയിൽ എത്തിയിട്ടില്ലെങ്കിൽ പോലും ഹബീബായ റസൂലുള്ളാഹി സ്വല്ലല്ലാഹു അലൈഹി വസല്ലമയെ പരിഹസിക്കുന്ന ഒരവസ്ഥ നമ്മുടെ വാക്കിലൂടെയോ മനസ്ഥിതിയിലൂടെയോ ഒരു കാരണവശാലും ഉണ്ടാകുവാൻ പാടില്ല. അതുകൊണ്ട് സഹോദരങ്ങളെ, ഞാൻ ഈ പറയുന്ന കാര്യങ്ങളെല്ലാം ഉൾക്കൊണ്ടുകൊണ്ട് ജീവിക്കാൻ പറ്റിയ രാജ്യമാണിത്. അതാണ് ആദ്യം മോദി വെച്ചായത്ത്, ലാ യൻഹാകുമുല്ലാ അനില്ലദീന ലം യുഖാതിലൂകും ഫിദ്ദീനി വലം യുഖ്രിജൂകും മിൻ ദിയാരികും മൻ തബറൂഹും വതുഖ്സിതു ഇലൈഹിം ഇന്നല്ലാഹ യുഹിബ്ബുൽ മുഖ്സിതീൻ. അതെ, മതത്തിന്റെ പേരിൽ നിങ്ങളോട് യുദ്ധം ചെയ്യാത്ത, നിങ്ങളുടെ കിടപ്പാടങ്ങളിൽ നിന്ന് നിങ്ങളെ പുറത്താക്കാത്തവരുമായി നിങ്ങൾ നീതിപൂർവം വർത്തിക്കുക, അവരോട് നിങ്ങൾ നന്മ ചെയ്യുക, അല്ലാഹു സുബ്ഹാനഹു വതാല നീതിമാന്മാരെ ഇഷ്ടപ്പെടുന്നു. ഇതാണ് ഇന്ത്യയിൽ മുസ്ലിമീങ്ങൾ സ്വീകരിക്കേണ്ട നിലപാട്. രാഷ്ട്രം ഭദ്രമാകാൻ, സുരക്ഷിതമായ അവസ്ഥ രാജ്യത്തുണ്ടാകാൻ ഇസ്ലാം പഠിപ്പിച്ച നിലപാടാണിത്. മതത്തിന്റെ പേരിൽ നിങ്ങളോട് യുദ്ധം ചെയ്യാത്ത, നിങ്ങളുടെ കിടപ്പാടങ്ങളിൽ നിന്നും നിങ്ങളെ പുറത്താക്കാത്തവരുമായി നിങ്ങൾ നീതിപൂർവം വർത്തിക്കുക, തീർന്നില്ല, അൻതബറൂഹും അവർക്ക് നിങ്ങൾ നന്മ ചെയ്ത് കൊടുക്കുക. പായസം ഉണ്ടാക്കുമ്പോ ഒരു ക്ലാസ് കൊടുക്കുക അവിടെ. കിഡ്നി അസുഖം ഉണ്ടെങ്കിൽ രാഘവേട്ടന് കൊടുക്ക്, ഒരു ദിവസം നിന്റെ വക കൊടുക്ക്, ആവശ്യമായ ചികിത്സക്കുള്ള പണം നന്മ ചെയ്ത് കൊടുക്കുക. അള്ളാഹ്ക്ക് അത് ഇഷ്ടമാണ്. അതാ ഇന്ത്യയിൽ നമ്മൾ സ്വീകരിക്കേണ്ട നിലപാട്. സഹോദരങ്ങളെ, ഇന്ത്യ രാജ്യത്തുള്ള ഹൈന്ദവ സമൂഹം അടക്കമുള്ള മുസ്ലിങ്ങളല്ലാത്തവർക്ക് മുസ്ലിങ്ങളെ കൊല്ലണമെന്ന അഭിപ്രായം ഉണ്ടോ? ഉണ്ടെങ്കിൽ ഞാൻ നിങ്ങളിവിടെ ജീവിച്ചിരിക്കൂല. അങ്ങനെ അഭിപ്രായം ഇല്ലെന്ന് മാത്രമല്ല, തിരിച്ച് മുസ്ലിങ്ങളെ കൊല്ലണമെന്നും അവർ നാട് വിട്ടു പോകണമെന്നും പറയുന്നവർക്ക് ഈ രാജ്യത്തെ ഭൂരിപക്ഷം വരുന്ന ഹൈന്ദവർ എതിരാണ്. അത് നമ്മൾ കാശ്മീരിൽ കണ്ടില്ലേ? ആ പൊന്നുമോക്ക് വേണ്ടി സംസാരിക്കാൻ ഈ രാജ്യത്തെ ബഹുഭൂരിപക്ഷം ജനങ്ങൾ ഉണ്ടായില്ലേ? ഞാനൊരു ഗവൺമെന്റ് ഓഫീസിൽ ജോലി ചെയ്ത സഹോദരനാണ്. എന്റെ ഓഫീസിൽ ഒരു ക്ലർക്ക് ഹൈന്ദവ സഹോദരി പറഞ്ഞു, ഞാൻ കുറെ കരഞ്ഞു ആ കുട്ടിന്റെ കാര്യം ആലോചിച്ചിട്ട്. ആ കുട്ടിയുടെ കാര്യം ആലോചിച്ച് ഞാൻ കുറെ കരഞ്ഞു. അതാണ് ഇന്ത്യ, അതാണ് ഇന്ത്യ, മറന്നു പോകരുത്. അതുകൊണ്ട് മതത്തിന്റെ പേരിൽ യുദ്ധം ചെയ്യാത്ത, ഇസ്ലാമാണ് എന്നതിന്റെ പേരിൽ നാട് വിട്ടു പോകണം, വീട് വിട്ടു പോകണമെന്ന് പറയാത്ത മുസ്ലിങ്ങളല്ലാത്തവരുമായി നന്മ ചെയ്യണം, നീതിപൂർവം അവരുമായി വർത്തിക്കണം, അള്ളാഹു നീതിമാന്മാരെ ഇഷ്ടപ്പെടുന്നു. അതാണ് ഇന്ത്യ രാജ്യത്ത് നാം സ്വീകരിക്കേണ്ട നിലപാട്. ആ നിലപാടാണ് അഹ്ലുസുന്നയുടെ അടിസ്ഥാനത്തിൽ മുൻഗാമികൾ സ്വീകരിച്ചു വന്നത്. നോക്കൂ, ഈ രാജ്യത്ത് ബാബരി മസ്ജിദിന്റെ പതനമുണ്ടായി, ചരിത്രമൊന്നും പറയുന്നില്ല. ബാബരി മസ്ജിദ് പൊളിച്ചപ്പോ ആ പൊളിക്കുന്ന രംഗം, അന്ന് താഴികക്കുടങ്ങൾ മുകളിൽ കയറി ഇങ്ങനെ ആഞ്ഞു കൊത്തുന്ന രംഗം പത്രത്തിലൊക്കെ വന്നിരുന്നു. എന്തൊരു ദേഷ്യം ഉണ്ടാവും ആ മനുഷ്യന്മാരെ കയ്യിൽ കിട്ടിയാൽ, മുകളിൽ അടിച്ചാളുള്ളത് മുസ്ലിങ്ങൾ മാത്രമല്ല, കാരണം അന്ന് ദേശീയ പത്രമായ മാതൃഭൂമി എഴുതിയത് ഇന്ത്യയുടെ ദുരന്ത ദിനം, മുസ്ലിങ്ങളുടെ ദുരന്ത ദിനം എന്നല്ല. അതിനുശേഷം കുറച്ച് മനുഷ്യന്മാർ കരിദിനം 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 എന്ന് പറഞ്ഞിട്ട് ഒരു ഈർക്കൽ പാർട്ടി ഇവിടെ ഉണ്ടായിരുന്നു. ഓരിങ്ങനെ മുസ്ലിങ്ങൾ മാത്രം പ്രശ്നമാക്കി മാറ്റി.
അത് ഇന്ത്യയുടെ അവസ്ഥയായിരുന്നു. അത് മാതൃഭൂമിന്റെ ഹാറ്റിംഗാ ഞാൻ പറഞ്ഞത്. ഇന്ത്യയുടെ ദുരന്ത ദിനം മുസ്ലിങ്ങളുടെ ദുരന്ത ദിനം എന്നല്ല പറഞ്ഞത്. ബാബരി മസ്ജിദ് മുസ്ലിങ്ങളുടെ മാത്രം പ്രശ്നമല്ല, ഇന്ത്യയുടെ പ്രശ്നമാണ്. അത് മുസ്ലിങ്ങളെ മാത്രം പ്രശ്നമാക്കി മാറ്റുന്നിടത്താണ് ചില ഉദ്ദേശ്യങ്ങൾ അതിന്റെ പിന്നിലുള്ളത്. അപ്പൊ സഹോദരങ്ങളെ, എന്റെ ചോദ്യം, ആ ബാബരി മസ്ജിദ് പൊളിച്ചവരോട് എത്ര ദേഷ്യമുണ്ടാകും അല്ലെ? എങ്കിൽ ബാബരി മസ്ജിദിന് താഴിക കുടങ്ങൾ തച്ചുടച്ച കർസേവകരിൽ ചിലർ മുസ്ലിങ്ങളായി. പത്രത്തിൽ വാർത്ത വന്നല്ലോ, മലയാള പത്രത്തിലടക്കം. അവരെന്താ ചോദിച്ചത്? എന്തുകൊണ്ട് ഇസ്ലാമിനെ കുറിച്ച് നിങ്ങൾ ഞങ്ങൾക്ക് പറഞ്ഞു തന്നില്ല? ആരാ ചോദിച്ചത്? ഒരു പള്ളി തകർത്ത് തരിപ്പണമാക്കാൻ മുമ്പിൽ നിന്ന വളണ്ടിയർമാരിൽ ചിലർ കർസേവകർ ഇന്ത്യൻ മുസ്ലിങ്ങളുടെ മുഖത്ത് നോക്കി ചോദിച്ചു. പത്രങ്ങൾ അങ്ങനെ തന്നെ റിപ്പോർട്ട് ചെയ്തു, എന്തുകൊണ്ട് നിങ്ങൾ ഇസ്ലാം ഞങ്ങൾക്ക് പറഞ്ഞു തന്നില്ല? അപ്പൊ ആരെയാ ഈ ശത്രുക്കളാക്കുന്നത്? അതുകൊണ്ട് ഇവിടെ നടക്കേണ്ട യുദ്ധം ഹബീബായ മുഹമ്മദ് മുസ്തഫ നബി കരീം സ്വല്ലല്ലാഹു അലൈഹി വസല്ലമക്ക് മക്ക കാലഘട്ടത്തിൽ ആയുധെടുക്കാൻ പാടില്ലാത്ത, യുദ്ധം ചെയ്യാൻ പാടില്ലാത്ത കാലഘട്ടം മക്ക കാലഘട്ടം. ആ മക്ക കാലഘട്ടത്തിലാണ് ഏറ്റവും വലിയ ജിഹാദ് നടത്തുന്ന ആയത്തിറങ്ങിയത്. വജാഹിദുഹും ബിഹി ജിഹാദൻ കബീറാ. വിശുദ്ധ ഖുർആൻ കൊണ്ട് നിങ്ങൾ ഏറ്റവും വലിയ ജിഹാദ് നടത്തുക, അതാ ഈ രാജ്യത്ത് നടക്കേണ്ട യുദ്ധം. വിശുദ്ധ ഖുർആനിന്റെ തിരു ഹദീസിന്റെ ആദർശ പ്രബോധനം. 1992 ഒരു മുസ്ലിം ഭൂരിപക്ഷ പ്രദേശത്ത് അങ്ങാടിയിലേക്ക് പള്ളി പൊളിച്ച കുറച്ച് മനുഷ്യന്മാർ അവരൊരു കൊടിയായിട്ട് വന്നു. ഇവിടെ ഞങ്ങൾ അവര് കുഴി കുത്താൻ പോവാ. അപ്പൊ സ്വാഭാവികമായിട്ട് ആൾക്കാർ വന്നു, മുസ്ലിങ്ങളാ കൂടുതൽ, സമ്മതിക്കൂലാണ്. ഇതെന്താ, അത് പൊതുസ്ഥലല്ലേ, ഇവിടെ എന്താ കുഴി കുത്തിയാല്? ഞങ്ങൾ ആഹ്ലാദ ദിനായത്, ഇവിടെ കുഴി കുത്തും, ഇവിടെ നാട്ടിട്ടേ പോകുന്നവർ, നാട്ടി നമുക്കൊന്ന് കാണാം. സംഘർഷഭരിതമായ എന്ത് സംഭവിക്കും, അടുത്ത നിമിഷം എന്ത് സംഭവിക്കും, ഒരു കലാപം കത്തി പടരാനുള്ള തുടക്കമാകുമോ ഇത്? ആ സന്ദർഭത്തിലാണ് മുസ്ലിങ്ങളുടെ ഭാഗത്തുനിന്ന് അല്ലാഹു അക്ബർ അല്ലാഹു അക്ബർ അല്ലാഹു അക്ബർ ഇത് കേൾക്കേണ്ട താമസം. എല്ലാ ആവേശവും പോയി, ഓടണം. ഓടുക എന്ന് പറഞ്ഞാൽ അമ്മാതിരി ഓടി വഴിക്ക് പുല്ലു മുളക്കൂല എന്ന് പറഞ്ഞ ഓട്ടം. ഓടുന്ന കൂട്ടത്തിൽ ഒരുത്തൻ കാൽ കിലോമീറ്റർ അപ്പുറത്തെത്തിയപ്പോ വീണു, കാലിന്റെ മുട്ടു ഒരഞ്ഞ് പിന്നെ ഓടി. അപ്പം പറയാം, മാപ്പിളാര് ബലി പെരുന്നാളുടെ അന്ന് മൂരിനറക്കുമ്പോ ചെല്ലുന്ന വർത്താനാണ് ആ ചെല്ലി. ഓടാൻ കാരണം, ഓടാൻ കാരണം, മോനെ ഇനിവിടെ നിന്നിട്ട് കാര്യമല്ല, കത്തി എടുക്കും. അല്ലാഹു അക്ബർ അല്ലാഹു. അപ്പൊ സഹോദരങ്ങളെ, ആ മുസ്ലിം ഭൂരിപക്ഷ പ്രദേശത്തുള്ള ബഹുമാന്യരായ ഹൈന്ദവർ അല്ലാഹു അക്ബറിന്റെ അർത്ഥം എന്താ മനസ്സിലാക്കിയത്? ജീവിനെ കൊല്ലുമെന്നത് വർത്താനം. എന്നിട്ടാ യുദ്ധ ചില ആൾക്കാർ, നമ്മൾ ഒരുങ്ങണ്ടേ, നമ്മൾ കരാട്ട പഠിക്കണ്ടേ, കുംഫു പഠിക്കണ്ടേ, അവരങ്ങനല്ലേ, ഒരിങ്ങനല്ലേ, മിണ്ടടുത്തിരുടെ കരാട്ടയും കുംഫു ബക്കടന്റെ കരാട്ടയും കുംഫു ഒക്കെ താഴത്ത് ഖുർആൻ കയ്യിലെടുക്കടോ, പറഞ്ഞു കൊടുക്കടോ ഇസ്ലാം എന്താണെന്ന്. അല്ലാഹു അക്ബറിന്റെ അർത്ഥം എന്താടാ? ദാമോദരാ, നിന്നെയും എന്നെയും ഈ ലോകത്തെ മുഴുവനും സൃഷ്ടിച്ച ലോകത്തിന്റെ സട്ടാവായ പടച്ചോന് അറബിയിൽ പറയുന്ന പേരാണ് അല്ലാഹു. ആ പടച്ചോൻ വല്യോനാണ് നാ പറഞ്ഞത്, നിന്നെ കൊല്ലണമെന്നല്ല. അല്ലാഹു അക്ബറിന്റെ അർത്ഥം അത് പറഞ്ഞുകൊടുക്ക്, അതവിടെ ചെയ്യേണ്ട പണി. എടുക്കുക ചാടുക മരിക്കുക, അതിന് പാർക്ക കയ്യത്ത്, അതിന് പാർക്ക കയ്യത്ത്. ഇസ്ലാമിന് വേണ്ടി മരിക്കാൻ വളരെ എളുപ്പാ, പക്ഷെ ജീവിക്കാൻ കുറച്ച് പണിയുണ്ട്. സുബൈ കെട്ടിക്കണം, മൂര്യർക്ക് ഉറങ്ങാൻ പറ്റൂല, സക്കാത്ത് കൊടുക്കണം, സ്ത്രീധനം വാങ്ങാൻ പറ്റൂല, കൈക്കൂലി വാങ്ങാൻ പറ്റൂല, അമ്മാനെ മര്യാദയ്ക്ക് നോക്കണം, ഭാര്യയോട് ഭർത്താവിനോട് മക്കളോട് കടമ നിർവഹിക്കണം, അയൽവാസികളോട്. അതിന് കുറച്ച് പണിയുണ്ട്. എടുക്കുക ചാടുക മരിക്കുക അത് വളരെ എളുപ്പാ. അപ്പൊ സഹോദരങ്ങളെ, അതുകൊണ്ട് തന്നെ ഇവിടെ നടക്കേണ്ട ജിഹാദ്, ആ ജിഹാദ് ആയുധമെടുത്ത് രക്തം ചിന്തു, അങ്ങനെ ഒരു ജിഹാദ് ഇസ്ലാമിലുണ്ട്. ഇസ്ലാമിൽ അങ്ങനെ ജിഹാദ്, ആ ജിഹാദ് ഉണ്ട്. ഇസ്ലാമിന് യുദ്ധം ചെയ്യലുണ്ട്, ആയുധെടുക്കലൊക്കെ ഉണ്ട്, അത് ഖുർആൻ പറഞ്ഞിട്ടുണ്ട്. പക്ഷെ അത് ഇന്ത്യ രാജ്യത്ത് ആവശ്യമില്ല, കാരണം ഇവിടെ പ്രബോധന സ്വാതന്ത്ര്യമുണ്ട്. ആ പ്രബോധന സ്വാതന്ത്ര്യമുള്ള രാജ്യത്ത് ഇവിടെ നടക്കേണ്ട ജിഹാദ് ദഅവത്താകുന്ന ജിഹാദാണ്. ആ കോർട്ടിൽ ആരുമില്ല, ആ കോർട്ടിൽ ആൾക്കാർക്ക് മടിയാണ്. ഇപ്പോ
സഹോദരങ്ങളെ, ഞാൻ അവസാനിക്കുമ്പോൾ പറയട്ടെ, ഒരുപക്ഷെ ഈ സംസാരമൊക്കെ കേൾക്കുമ്പോ അല്ല നിങ്ങളിങ്ങനെ വലിയ ചരിത്രമൊക്കെ പറയുന്നു, നിങ്ങളെ സ്ഥിതി എന്താപ്പോ? നിങ്ങളെ മുജാഹിദ് സ്ഥാനത്തിന്റെ സ്ഥിതി എന്താപ്പോ? ഓ ഭയങ്കര ചരിത്രം, അങ്ങനെയാക്കി ഇങ്ങനാക്കി ആനാക്കി കുതിരാക്കി എന്നൊക്കെ, എന്താണ് അപ്പൊ നിങ്ങളെ അവസ്ഥ? നിങ്ങൾ എന്നെ ഭിന്നിച്ചിപ്പോ എത്രയായി? ഇത് കേൾക്കുന്ന മനുഷ്യന്മാരെ മനസ്സിൽ വരൂലേ, അതിന് ഞാൻ എന്തെങ്കിലും പറയണ്ടേ? അതുകൊണ്ട് പറയട്ടെ, അഹ്ലു സുന്നത്തി വൽ ജമാഅ എന്ന രക്ഷാമാർഗം ഇബ്ലീസിന് ഇഷ്ടമല്ല. അതുകൊണ്ട് ആ ഖുർആൻ പറഞ്ഞത് അശ്ശൈത്താനു യൻസഉ ബൈനഹും, പിശാച് നിങ്ങൾക്കിടയിൽ ഭിന്നിപ്പുണ്ടാക്കും. അങ്ങനെ ഭിന്നിപ്പുണ്ടാകുന്ന സന്ദർഭത്തിൽ ഐക്യത്തിന് വേണ്ടി, സ്വർഗത്തിന് വേണ്ടി നമ്മൾ ചെയ്യേണ്ടത് എന്താണ്? ഫഇൻ തനാസഅതും ഫീ ശൈഇൻ ഫർദൂഹു ഇലല്ലാഹി വറസൂൽ. അഭിപ്രായ വ്യത്യാസമുണ്ടായ വിഷയത്തെ അള്ളാഹുവിലേക്കും അവന്റെ പ്രവാചകനിലേക്കും അഥവാ ഖുർആനിലേക്കും ഹദീസിലേക്കും മടക്കുക, അതാണ് അഹ്സനു തഹ്വീൽ, അതാണ് ഏറ്റവും നല്ല മാർഗം. ആ മാർഗം ചെയ്താൽ മതി. മുജാഹിദ് പ്രസ്ഥാനത്തിൽ അഭിപ്രായ വ്യത്യാസങ്ങൾ ഉണ്ടായിരുന്നു, ആ അഭിപ്രായ വ്യത്യാസങ്ങളിൽ ഹക്ക് ചെയ്ത് പഠിക്കേണ്ടവർക്കൊക്കെ പഠിക്കാനുള്ള മാർഗം നിലവിലുണ്ട്. ഉദാഹരണം ജിന്നുസീർ, ആ ജിന്നുസീർ വിഷയത്തിൽ ഒരുത്തൻ പഠിക്കാൻ വിചാരിച്ച സംവാദവും വാദപ്പുതിയും ഒക്കെ ഫയലിലാക്കാണ് വെച്ചിട്ടുണ്ട്. ഇനി അത് പോയി കേട്ടാ മതി. ചില മനുഷ്യന്മാർ ഇപ്പോഴും പടച്ചോനെ തീർന്നില്ല. എന്നാൽ ഇന്ന് കോഴിക്കോട്ട് ഒരു പരിപാടി ജിന്നുസീർ എന്താ സഹോദരൻ നിർത്തിക്കൂടെ ഈ പരിപാടി? അതൊക്കെ ഖുർആൻ ഹദീസും അനുസരിച്ച് നമ്മൾ തീരുമാനമാക്കിയതാണ്. അത് മഹാനായ മുഹമ്മദ് അമാനിയുടെ പരിഭാഷ നോക്കിയാൽ മതി. ഈ ഈ വിവാദം നിർത്തു സഹോദരങ്ങളെ. നോക്കൂ, ഈ കൂട്ടായ്മ പത്ത് ഏതാനും ഒരു അഞ്ചു വർഷത്തിനുള്ളിലായി മുന്നോട്ട് പോകുന്നു. ഞങ്ങൾ ഈ വിഷയത്തിലൊക്കെ അഭിപ്രായം പറയാറുണ്ട്. ഖുർആൻ ഇങ്ങനെ ഹദീസ് ഇങ്ങനെ എല്ലാ സ്ഥലത്തും ഇത് തന്നെ സർക്കുലർ, അതിന് വേറെ സർക്കുലർ, ഇതൊന്നും ഇന്ന സമയമല്ലത്. അവിടെ സഹോദരൻ ഒന്ന് ചിന്തിച്ച് ഒന്ന് നിർത്തി പരിപാടി. ഈ മനുഷ്യന്മാരോട് പറയും, ഈ ജിന്നി സീറ് സീറ് ജിന്ന് വേറെ ഒന്നും പറയാനല്ലേ മനുഷ്യന്മാരോട്. അതുകൊണ്ട് സഹോദരൻ ഇരുപത്തഞ്ചോളം ലക്ഷം വീടുകളിൽ അഹ്ലു സുന്നത്തി വൽ ജമാഅത്തിന്റെ അടിസ്ഥാനത്തിൽ പരിശുദ്ധ ഇസ്ലാമിനെ നമ്മൾ വളരെ സുതാര്യമായി പരിചയപ്പെടുത്തി. അതല്ലേ നമ്മൾ ചെയ്യേണ്ട പ്രവർത്തനം. ഈ കളിയാട്ടുമുക്ക് പ്രദേശത്ത് 10-25 കൊല്ലങ്ങൾക്ക് മുമ്പ് എന്തായിരുന്നു നമ്മുടെ മുൻഗാമികൾ ചെയ്തത്? അത് ചെയ്യേണ്ടവരാണ് നമ്മൾ. ഈ അടുത്ത തലമുറയോട് നമ്മൾ എന്ത് മറുപടി പറയും? അതുകൊണ്ട് തൗഹീദ് പഠിപ്പിക്കണം, സുന്നത്ത് പഠിപ്പിക്കണം, പരലോകം പഠിപ്പിക്കണം, അത് നമ്മുടെ ബാധ്യതയാണ്. അതുകൊണ്ട് സഹോദരങ്ങളെ, വാശിയും ദേഷ്യവും ഒഴിവാക്കുക, കാണുമ്പോൾ ചിരിക്കുക, കൈ കൊടുക്ക്, സലാം പറയുക. ആരുടെ ഈ വാശി, ആരുടെ ഈ ദേഷ്യം എല്ലാം അവസാനിപ്പിച്ച് ഹഖിലേക്ക്, അഹ്ലു സുന്നത്തി വൽ ജമാഅത്തിന്റെ യഥാർത്ഥമായ ആശയത്തിലേക്കുള്ള ശക്തമായ മുന്നേറ്റത്തിനുള്ള ഒരു കാരണമാകണം നമ്മുടെ ഈ നാട്ടിൽ അഹ്ലു സുന്നത്തിന്റെ നേതൃത്വം കൊടുത്ത സ്ഥാപനങ്ങളുടെ അതിന്റെ മുന്നോട്ടുള്ള ഗമനത്തിന് ശക്തിപ്പെടുത്തുകൊണ്ടുള്ള നമ്മുടെ ഈ വാർഷിക പരിപാടികൾ ഇൻഷാ അല്ലാ നാളെ രാവിലെ മുതൽ ആരംഭിക്കുന്ന വൈജ്ഞാനിക സദസ്സ്. ഞാൻ നേരത്തെ പറഞ്ഞതുപോലെ മുമ്പ് മുജാഹിദ് പ്രസ്ഥാനം ഇവിടെ ഉണ്ടെങ്കിൽ എന്തായി പഠിപ്പിക്കുക, അത് നമ്മൾ പഠിപ്പിക്കുകയാണ് ജനങ്ങളെ. അതുകൊണ്ട് എല്ലാവരും നമ്മുടെ കുടുംബക്കാരെ മുഴുവനും കൂട്ടി, സുഹൃത്തുക്കളെ മുഴുവനും പങ്കെടുപ്പിച്ചുകൊണ്ട് ആ ക്യാമ്പിലേക്ക്, വൈജ്ഞാനിക സദസ്സിലേക്ക് എത്തിച്ചേരണമെന്ന് അറിയിക്കുകയാണ്. ഞാൻ വാച്ച് നോക്കാൻ വിട്ടുപോയി, അപ്പൊ ഈ സമയത്ര ഇപ്പോഴും അറിഞ്ഞോളൂ. അതുകൊണ്ട് നിങ്ങൾ ക്ഷമിച്ചാൽ, കാരണം ഏറ്റവും ദൂരത്ത് ഞാനാണ്. അതുകൊണ്ട് ഞാനല്ല ഇപ്പൊ ഏറ്റവും കൂടുതൽ യാത്ര ചെയ്യേണ്ടത്. അതുകൊണ്ട് ചങ്ങായി എന്താ നീട്ടിയെന്നൊന്നും ആരും വിചാരിക്കരുത്. നിങ്ങൾ വിചാരിച്ചെങ്കിൽ പ്രശ്നമില്ല. അതുകൊണ്ട് അല്പം നീണ്ടുപോയെങ്കിൽ ക്ഷമിക്കുക. അല്ലാഹു സുബ്ഹാനഹു വതആല മരണത്തോടുകൂടി ആരംഭിക്കുന്ന യഥാർത്ഥ ജീവിതത്തിൽ നമുക്ക് ഓരോരുത്തർക്കും സ്വർഗം നൽകി അനുഗ്രഹിക്കുമാറാകട്ടെ. ഈ കളിയാട്ടുമുക്ക് പ്രദേശത്ത് നമ്മുടെ വർഷങ്ങൾ പഴക്കമുള്ള മദ്രസയും പള്ളിയും അനുബന്ധമായ സ്ഥാപനങ്ങളുമെല്ലാം ഉണ്ടാകുന്നതിന് കാരണമായിക്കൊണ്ട് വമ്പിച്ച ത്യാഗ പരിശ്രമങ്ങൾ നടത്തിയ ഒട്ടേറെ പ്രവർത്തകന്മാർ പണ്ഡിതന്മാർ മരണപ്പെട്ടു പോയിട്ടുണ്ട്. അതിന് കാരണക്കാരായ എല്ലാവരുടെയും ഖബറുകൾ അള്ളാഹു വിശാലമാക്കി കൊടുക്കുമാറാകട്ടെ. അവർ നമ്മളെ ഏൽപ്പിച്ച തൗഹീദിന്റെ, സുന്നത്തിന്റെ, അഹ്ലു സുന്നത്തി വൽ ജമാഅത്തിന്റെ ആ ആശയം കെടാതെ അടുത്ത തലമുറക്ക് പകരാനുള്ള കാരണക്കാരായി അള്ളാഹു നമ്മെ മാറ്റുമാറാകട്ടെ. ഇസ്ലാഹി കേരളത്തിന്റെ ഏറ്റവും തലമുതിർന്ന കാരണവർ, 100 വയസ്സ്, ഹിജറ വർഷം നോക്കുമ്പോൾ 102 വയസ്സായി കഴിഞ്ഞ, ഇംഗ്ലീഷ് വർഷം നോക്കുമ്പോൾ 99 വയസ്സായ നമ്മുടെ മുഖ്യ ഉപദേഷ്ടാവ് കൂടിയായ കരുവള്ളി മുഹമ്മദ് മൗലവി, അദ്ദേഹം ഒരു ചെറിയ അപകടം പറ്റി വീട്ടിൽ വിശ്രമത്തിലാണ്. അള്ളാഹു സുബ്ഹാനഹു വതആല അദ്ദേഹത്തിന് എത്രയും പെട്ടെന്ന് ശിഫ നൽകുമാറാകട്ടെ. മരണപ്പെട്ടു പോയ സത്യവിശ്വാസി വിശ്വാസിനികളായ എല്ലാവരെയും
നമ്മയും അള്ളാഹു സ്വർഗത്തിൽ ഒരുമിപ്പിക്കുമാറാകട്ടെ. നമ്മൾ കൂട്ടത്തിൽ പരീക്ഷ എഴുതിയ എല്ലാ വിദ്യാർത്ഥി വിദ്യാർത്ഥിനികൾക്കും അവരുടെ പരീക്ഷയിൽ റിസൾട്ടിൽ അള്ളാഹു ബറക്കത്ത് പ്രദാനം ചെയ്യുമാറാകട്ടെ. നമുക്ക് വേണ്ടി ദുആ ചെയ്യുന്ന സ്വാലിഹീങ്ങളായ ആൺകുട്ടികളെയും പെൺകുട്ടികളെയും അള്ളാഹു നമുക്ക് പ്രദാനം ചെയ്യുമാറാകട്ടെ. റബ്ബനാ ലലംനാ അംഫുസനാ വഇൻ ലം തഗ്ഫിർ ലനാ വതർഹംനാ ലനകൂനന്ന മിനൽ ഖാസിരീൻ. اللهم اجرنا من النار اللهم اجرنا من النار اللهم اجرنا من النار امين امين برحمتك يا ارحم الراحمين. السلام عليكم ورحمه الله. اللهم صل على محمد وعلى ال محمد.